நூற்றி பதினொன்று, நூற்றி பதினாறு, நூற்றி பதினேழு, நூற்றி பதினெட்டு. അത് ശരി, അപ്പച്ചൻ വരുമ്പോഴാണ് നിനക്ക് ഹേളകരം. അമ്മച്ചി അറിഞ്ഞ ഇപ്പ കിട്ടിയനെ. ആ മിടുക്കൻ. മാമനും കൂടി വരട്ടെ, താറാവർ തരുവോ? തരാന്ന് പറയാടുക്കൻ. ജോസൂട്ടിച്ചന്നെ, നീ ക്രിസ്മസ് കഴിഞ്ഞേ പോവുള്ളായിരിക്കും അല്ലേ? ആ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ആണോ? അങ്ങനത്തെ ആലോചനയുണ്ട്. കൊറേ നാളായിട്ട് വിചാരിക്കുന്ന. അല്ല, ബോംബെ നിത്തവണ ചേട്ടനും ചേട്ടച്ചൊന്നും വരില്ലേ? ഓ, അവര് വരുമെന്ന് തോന്നുന്നില്ല. എന്ന് എന്റെ ആങ്ങളെ കൊച്ചു അറിയിച്ച അവന്റെ മൂത്ത് ഒക്കെ പറഞ്ഞു. മുഖം ഇത്രേ, അതോടെ അവന്റെ അവളുടെ പരിഹാസം അങ്ങോട്ട് നിന്നു. ആ കൊല്ലം ക്രിസ്മസ് കഴിഞ്ഞ് ബോംബെക്ക് വണ്ടി കയറിയ പിന്നെ ഈ പടി കയറിയിട്ടുണ്ട്. ഇപ്പൊ കൊല്ലം രണ്ടായി. കഴിഞ്ഞ കൊല്ലം വന്നെന്ന് കേട്ടല്ല? വരുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം മാത്രല്ല, അതിന്റെ മുമ്പിലത്തെ കൊല്ലം വന്നിരുന്നു. വെറോനിക്കാരെ വെട്ടി വന്നു. ഒട്ടകപ്പള്ളിയിൽ പൈരീന് വീട്ടിൽ പോയി. എന്റെ മേൽക്കുട്ടീനെ കെട്ടിച്ചോട്ട് പോയി. എന്നാതെ ഇങ്ങോട്ട് വന്നില്ലെങ്കി ആയിരിക്കാം നഷ്ടം. പെണ്ണും പിള്ള വരയ്ക്കുന്ന എന്റെ ഒരടി ഇപ്പുറത്തേക്ക് അവൻ ചവിട്ടില്ല. കടിഞ്ഞു പുത്രനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പോന്തന വെറും പെൺകോന്തൻ. സമീപേത എന്റെ യോസുട്ടിയ. ഞാനെന്ന് പറഞ്ഞ അവന് ജീവന. ആരുടെയും ഒരു തലോണ മന്ത്രവും അവന്റെ അടുത്ത് ചെലവാവില്ല. ഇപ്പോഴത്തെ പെൺപിള്ളാർക്ക് കെട്ടിയന്മാരെയും കൂട്ടി തുള്ളി നടക്കണമെന്ന ഒറ്റ വിസാരേ ഉള്ളൂ. അങ്ങനെ താലി കഴിച്ചിലോട്ട് കേറിയ പിന്നെ അവളന്മാരെ വിധ മാറി. സത്യം പറഞ്ഞ എന്റെ ജോർജൂട്ടീനും ജോസൂട്ടീനും പെറ്റേ പിന്നെയാ ഞാൻ എന്റെ കെട്ടിയവന്റെ മുഖം ശരിക്കും കണ്ടത്. ഇപ്പൊ അങ്ങനെ വല്ല അച്ചടക്കമുണ്ട്? കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് ഇറങ്ങിയായി കോലും കോസടി ആയിട്ട്. അന്വേഷിക്കില്ലേ കുഞ്ഞമ്മ? അന്വേഷിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞില്ലേ പിള്ളേ? തുള്ളാനിത്തിരി മോഹം വിളിക്കുണ്ട്. എന്നെ പേടിച്ചിട്ടാ മിണ്ടാപൂച്ചയെ പോലെ ഇങ്ങനെ നടക്കണത്. ഇത്രയും കാലമായിട്ട് ഒരു താറാവിനെ കൊല്ലാൻ പേടിയാന്ന് പറഞ്ഞ നീയൊക്കെ പിന്നെ എന്തിനാ നസറാണി പെണ്ണാന്ന് പറഞ്ഞ് നടക്കണേ? കഴുത്തിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഓരോരുത്തരെ ചീന്തില്ല പോരെ? എന്നാ നമ്മളൊന്ന് ചിന്തിക്കേ. അല്ല, അതിപ്പോ ഈ ചീന്തുക എന്നൊക്കെ പറഞ്ഞാൽ നീ ഇതൊക്കെ ഒന്ന് പഠിക്കണമല്ലോ. എന്തിനാ വെറുതെ ഉരുളുന്നേ? പേടിയാണെന്ന് സമ്മതിച്ചൂടെ? പേടിയോ എനിക്കോ? എടീ, തമിഴ്നാട്ടിലെ വെറ്റലക്കുണ്ടെന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ? അവിടുത്തെ കാട്ടിൽ വെച്ചിരിക്കാൻ. വെറുതെ ഗുണ്ടൊന്നും അടിക്കണ്ട. ഇവിടെ ഇപ്പൊ കാടും കരടിയൊന്നും ഇല്ലല്ലോ. രണ്ട് കുഞ്ഞു താറാവിലേ ഉള്ളൂ. ആ കഴുത്തിന് ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ ചീന്തങ്ങി ചീന്തിയാ മതി. ബാക്കി പണിയൊക്കെ ഞാൻ ചെയ്തോളാം. ഇതൊക്കെ പെണ്ണുങ്ങളുടെ കാര്യല്ലേടാണല്ലോ. അതാ പറയുന്നത്, ഉടുത്തൊരുങ്ങി നടക്കാനല്ലാതെ ഇതുങ്ങളെ കൊണ്ട് ഒരു കാര്യമില്ല. നീ ഒക്കെ തിന്ന് കണ്ടിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്.
വേഗം തിളച്ച വെള്ളത്തിൽ മുക്കിയെടുത്ത് പപ്പും തൂലും പറിക്കാൻ നോക്കും. പിന്നെ അരപ്പ് നല്ല പാകത്തിൽ അരക്കണം. മിക്സിയിലിട്ടതൊന്നും ശരിയാവില്ല. കല്ലോട് ചേർത്ത് നല്ലോണം അരക്കണം, എന്നാലേ സ്വാദം ഉണ്ടാവുള്ളൂ. താറാവ് വയ്ക്കണമെങ്കിൽ എന്റെ മേരിക്കുട്ടി വയ്ക്കണം. എന്റെ കൈപുണ്യം അവളൊക്കെ കിട്ടിയിട്ടുള്ളൂ. സ്വാദില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ അമ്മയിൽ വെച്ച് അരക്കണം, അത്രേ ഉള്ളൂ. ആ ഓട്ടോറിക്ഷക്കാരന് 10 രൂപ കൊടുത്ത് കൊറേ കൂടുതലായി. നിന്റെ ഈ ഓണം കയറാ മൂലെ കൊണ്ടുവന്നതിന് 10 രൂപ കൊടുത്താ പോരാ. തോരയിൽ ഉപ്പിച്ചിരി കൂടി. നീ ആ താറാവിന്റെ ചാറി ചിരിയുന്ന ഒഴിച്ചേ. ആരപ്പ് ഈ നേരത്ത് തങ്കച്ചിന് മേരിക്കുഞ്ഞു. കൃത്യസമയം. എന്റെ മോള് നല്ല തൊണ്ടഭാഗ്യമുള്ള തൊണ്ടഭാഗ്യം അവക്കല്ല മച്ചി, എനിക്കാ. കൈ കഴുകുന്നില്ലേ? ഒരു പാപവും ചെയ്യാത്ത ഞാൻ ഇത്തിരി ചോറ് തിന്നാ എന്തിനാണ് കൈ കഴുകുന്നത്? എന്നാലും ഒരു ചടങ്ങിന്റെ പേരിൽ ഒന്ന് കഴിയേക്കാം. താറാവോ? ആമാങ്കേ, ഇപ്പൊ ഞാൻ പറഞ്ഞ എങ്ങനെ ഉണ്ട്? ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ഇവരോട് പറഞ്ഞതാ ഉറപ്പായിട്ട് താറാവ് കാണുമെന്ന്. നമുക്ക് പിന്നീട് ഇരിക്കാം, നീ ഇങ്ങോട്ട് ഇരിക്കും. അവരും നാത്തൂനും നാത്തൂനും കൂടി ഇരിക്കട്ടെ, പരദൂഷണം പലതും പറയാൻ കാണുമല്ലോ. ഓ, നിങ്ങൾ പരദൂഷണം പറയാത്ത മിടുക്കന്മാര്. ഞങ്ങൾക്ക് വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്റെ വക കുരുമുളക്, റബ്ബർ, മലഞ്ചരക്ക്, അളിയന്റെ വക തമിഴ്നാട്ടിലെ പച്ചക്കറിയുടെ കമ്പോള നിലവാരം. അമ്മച്ചി പറഞ്ഞ ശരിയാ, അരപ്പ് കുറച്ചുകൂടെ പിടിക്കാനുണ്ട്. എന്താണോ രണ്ടാളൊരു മൈൻഡിലായിരിക്കുന്നത്? എടോ കുടുംബ കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്ന കല്യാണം കഴിയുമ്പോഴത്തോട്ട് പറയാൻ തുടങ്ങിയതാ. ചേട്ടൻ അമ്മയോട് നേരിട്ട് പറഞ്ഞാലെന്താ? പറയും പറയും. സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കുമെന്ന് പറഞ്ഞ പോലെ. അല്ല, നാത്തിന് വൈകുന്നൊന്നും പറയാറില്ലല്ലോ. ഇതുവരെ പാത്രം തേച്ച് കഴിഞ്ഞില്ലേ? ഈ നിലയ്ക്ക് പാത്രം തേച്ച് തേച്ച് തേഞ്ഞു പോലോ. കൊനിഷ്ട് പറയാതെ ശ്വാസം മുട്ടി തുടങ്ങിന്ന തോന്നുന്ന അമ്മയ്ക്ക്. കഴിഞ്ഞ ക്രിസ്മസിന് പോകാൻ പ്ലാനിട്ട് എല്ലാം തയ്യാറാക്കിയതാ. അന്നല്ലേ അമ്മ കുളിമുറിയിൽ ഒന്ന് കൈ ഒടിഞ്ഞേ. ഇതിപ്പോ അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരാളേ ഉള്ളൂ, തങ്കച്ചൻ. എന്തൊക്കെ പറഞ്ഞാലും അമ്മച്ചി ഇങ്ങനെ മുറുക്കി ചോപ്പിച്ച് ഈ അരത്തെണ്ണ ഇരിക്കുന്ന കാണാൻ ഒരാനച്ചന്തം തന്നെയാണ്. നീ എന്താ മുറുക്കാൻ തുടങ്ങിയത്? അങ്ങനെയൊന്നുമില്ല, സന്തോഷം തോന്നുമ്പോ വല്ലപ്പോഴും. ഇന്നിപ്പോ ഇവിടെ വന്ന് അമ്മച്ചിയെ കണ്ടപ്പോ മനസ്സിന് ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞ ഈ മലഞ്ചരക്കളുടെ ഇടയിൽ നിന്ന് പ്രാന്ത് പിടിക്കുമ്പോഴൊക്കെ തോന്നും ഇവിടെ വന്ന് അമ്മച്ചി ഒന്ന് കണ്ടാലോ. ഇത് തന്നെയാ ജോസൂട്ടി പറയുന്നത്. മലഞ്ചരക്ക് പോലെയല്ലല്ലോ പച്ചക്കറിയുടെ ഇടപാട്. ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ ചീഞ്ഞു പോണ സാധനങ്ങളല്ലേ. അല്ല, ഇത്രയും കാലമായില്ലേ അളിയൻ ഈ ബിസിനസ് നാട്ടിലേക്ക് മാറ്റിക്കൊടുക്കും. പെട്ടെന്ന് അങ്ങനെ എല്ലാം കൂടെ വലിച്ചളകൊണ്ട് പോരാ കോളിയാ. കാശ് എത്രയാ മുടക്കിയിരിക്കണേ. അല്ലെങ്കിൽ പിന്നെ ഇവരെ അങ്ങോട്ട് അങ്ങോട്ട് പോണം. അല്ലാതെ അളിയൻ ഇങ്ങനെ ഈസ്റ്ററിനും ക്രിസ്മസിനും മാത്രം ഒന്ന് മുഖം കാണിച്ചിട്ട് പോയാ കുടുംബത്തിന്റെ സ്ഥിതി എന്താവും? സംഗതി ഇപ്പോ അമ്മച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ മുടങ്ങാതെ നടക്കും. പക്ഷെ നാട്ടുകാരെന്ത് പറയും? നാട്ടുകാരെന്ത് പറഞ്ഞാലും തമിഴ്നാട്ടിലേക്ക് ഞാനില്ല. കൊച്ചുപറിയിച്ചന്റെ കൂടെ വേളാങ്കണ്ണിക്ക് പോയി വന്ന അന്ന് ഞാൻ കോലും കുറിച്ചിട്ടത്. ഇനി സുംസേരിക്കല്ലാതെ ഈ മിറ്റം വിട്ട് ഓരോരുത്തേക്കും പോണ കോള് വേണ്ടെന്ന്. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഇത്തവണ ക്രിസ്മസിന് അമ്മച്ചി ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരണം. സത്യം പറഞ്ഞ ഇതിനെ കുറിച്ച് പറയാനാ ഞാനും മേരിക്കുട്ടി വന്നത്. വേണ്ടടാ, അമ്മച്ചിക്ക് വയ്യട മോനെ. മാത്രല്ല, ക്രിസ്മസിന് അമ്മച്ചി ഇവിടെ ഇല്ലെങ്കിൽ ഇവൻ എന്ത് വിചാരിക്കും? ട്രീസ് എന്ത് വിചാരിക്കും? അളിയനും ട്രീസും പിള്ളേരും കൂടെ തമിഴ്നാട്ടിൽ പോയിട്ട് വരട്ടെ. അമ്മച്ചി ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരണം. ഇതെന്റെ മാത്രം കാര്യമല്ല, ജർമ്മനിയിൽ നിന്ന് ബോബിച്ചൻ പ്രത്യേകം എഴുതിയിരിക്കുക. അവൻ അച്ഛൻപട്ടം കിട്ടിയിട്ട് ആദ്യമായിട്ട് വീട്ടിലേക്ക് വരികയല്ലേ, വന്നു കയറുമ്പോ അമ്മച്ചോടെ ഉണ്ടാവണം. റോമിന്ന് മാർപ്പാപ്പയുടെ അടുക്കളൊക്കെ വാങ്ങിച്ചിട്ടാവും വരണത്. പക്ഷെ അതല്ല കാര്യം, വന്നു കയറിയ അവന് കൈ തൊട്ടുമുട്ടാൻ അമ്മച്ചി അവിടെ വേണം. പോയപ്പോഴും എന്റെ കൈ തൊട്ടുമുട്ടിയിട്ട് അവൻ പോയ. ആ, അത് തന്നെയാ ഞാനും പറഞ്ഞത്. അപ്പൊ അവൻ തിരിച്ചു വരുമ്പോഴും അമ്മച്ചി വേണ്ടേ? ഞങ്ങൾക്ക് അമ്മയില്ലല്ലോ. മോനെ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ജർമ്മനിന്ന് അവനെ എഴുതിയ സ്ഥിതിക്ക് അമ്മച്ചി ചെന്നില്ലെങ്കിൽ മോശല്ലേ? അമ്മച്ചോട് വിഷമൊന്നും തോന്നണ്ട. നീ അവളെയും കൂട്ടിയിട്ട് പോയി നിന്റെ കച്ചവട സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചിട്ട് വാ. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഓ, അമ്മച്ചി ഇല്ലാണ്ട് ഞാൻ അവരെ കൊണ്ട് എങ്ങോട്ടും ഇല്ല. പറയണ്ട, അങ്ങനെ കേട്ടാ മതി. ആര് പോയാലും ഇല്ലെങ്കിൽ ഞാൻ ഇവരെ കൂടെ പോവാ. എന്നാ പിന്നെ അമ്മച്ചി പറഞ്ഞതല്ലേ അളിയാ? Thank you.
തേരോട്ടം ശരവണ തേരോട്ടം മുരുകനു തൈപ്പൂയത്തിന് കൈലാസത്തിൽ കരകാട്ടം മലമകൾ നന്ദനനെ ഗജമുഖ സോദരനെ മലമകൾ നന്ദനനെ ഗജമുഖ സോദരനെ നെരുന്നു തിരുവടിയിൽ പാലഭിഷേകം മലമകൾ നന്ദനനെ ഗജമുഖ സോദരനെ നെരുന്നു തിരുവടിയിൽ പാലഭിഷേകം പന്തിരടി പൂജയുമായി കർപ്പൂരാഴി പൊന്മലയിൽ നാദസ്വര മേളത്തോടെ കണ്ടു തൊഴുന്നേ തേരോട്ടം ശരവണ തേരോട്ടം കോലാട്ടം അപ്പച്ചന്റെ ഒരു പരിചയക്കാരന്റെ വണ്ടി എവിടെ പോണം സാറേ? നല്ല മലയാളി ലാഡ്ജുണ്ട്, കുളിക്കരുത്ത് നല്ല തണ്ണി, മലയാളി സാപ്പാട്.
என்ன சார் பாக்குறீங்க? வேடிக்கண்டா, உங்களோட பைசா ஒண்ணு கூடுதல் மேடிக்கல. வாங்க இறங்க சார். நம்ம ராமையா வந்து வரலையா? ஓ, நீங்க அவரை பாக்குறீங்களா? அவருன்னு வரல சார். எங்க சார் போனோம்? அந்த வீக்கெண்ட்ஸ் பக்கத்துல. அப்படிங்களா? வாங்க போலாம். பாப்பா என்னடா, நான் வரமாட்டேன் நினைச்சியா? இவர் நம்ம ஆனா தெரியாத உனக்கு? ராமையா விடு. நான் மூணு வருஷம் ஆயிட்டு காத்து நிக்க அறியோ? அது எனக்கு எப்படி தெரியும்? உனக்கு தெரியாதா? டேய் ஓவர் ஆயிட்டு பேச வேண்டாம். பிச்சிடுவ பிச்சி. என்ன வரட்ட? என்ன என்ன நீ என்ன ராமையா மாறான். அவரு அப்படி இந்த பெட்டி நான் போய் திருப்பி வரேன். அப்ப பாப்பேன். என்னடா நீ முறைச்சு பாக்குறே? இது புடி புடி இங்கோட வர. ஓயா நீ போடா பெட்டி கூட. பழனி எனக்கு என்ன புரிச்சா? ஆய் ஜீவன் தான் என்ன பண்ண மாட்டேன். இந்த கழுதுக்கு தெரியாது. ஓடா போ. இதான் ராமையன், மலையாளிய ராமன் சரிக்குள்ள பேர். இவ்வளவு வந்துட்டு ஒருவோட காலமாயி. இன்னும் கேபேஜ் எத்ர லோடு வந்து ராமையா? காசிம் பாய்க்கு ரெண்டு லோடு, பி ஆர் சிக்கு நாலு லோடு. பின் இந்த கலையும் தக்காளி வந்துருந்தோம். அது ஞா நோக்கில. குடும்பத்தின் ஐஸ்வர்யத்தின் முருகனுள்ள வேண்டிக்கானம்மா? வேண்டிக்கான் வச்சா வழிபாடு எந்தா அம்மச்சி? பள்ளியிலேக்கு என்ன அரைச்ச? ஒரு நிமிஷம் அப்படி போயிட்டு வந்தா உடனே கொடுத்த மாத்திருவீங்களா? என்ன ஏமாத்தல நினைப்பா? அம்மா அவங்க வந்துட்டாங்க. அடியുടെ ചൂട് കമ്മിയാച്ചല്ലേ? നീ ചെന്ന് സാറിനോട് വരാൻ പറ. മനസ്സിലായി, സാറിനടുത്ത് കാശ് വാങ്ങിയിട്ട് കാലത്ത് തുടങ്ങാനല്ലേ? കുതിരയ്ക്ക് പുല്ല് മേടിച്ചു കൊടുക്കാനടി കഴുതേ. വൈകുന്നേരം വരയ്ക്കുള്ള പുല്ല് തൊട്ടിയിലുണ്ട്. നീ എന്റെ അപ്പനല്ല, ഞാൻ നിന്റെ അപ്പനാ. പറയണത് അങ്ങനെ കേട്ടാ മതി. ഇല്ല, ഒറ്റ പൈസ കൊടുക്കരുന്ന് ഞാൻ പറയും. ഓ, എടി കുടിക്കാനല്ല, നിന്നാണ് സത്യം. മതി മതി, ഈ സത്യമൊക്കെ കുറഞ്ഞ ഞാൻ കണ്ടതാ. പുല്ല് മേടിക്കണം. എന്തിനാ പത്തും പതിനൊന്നും ഒക്കെ ഇങ്ങനെ ഒരെണ്ണം പോരെ തന്തേനെ പിന്നാൻ. 750 രൂപ വാടക ഇത്തിരി കൂടുതലല്ലേ? കൂടുതലോ? ഇപ്പൊ ഇതുപോലെ സൗകര്യത്തിന് ഒരു വീട് കിട്ടണമെങ്കിൽ 1500 2000 കൊടുക്കണം. ഇതേ നമ്മുടെ നാടല്ല. അടുക്കള എവിടെയാ? ദേ അവിടെ. പിന്നെ ഒക്കെ ഇഷ്ടപ്പെട്ടോ? എന്നെക്കൂടി നീയേ കുളിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടു. ചേച്ചിയുടെ അടുക്കളയിലോട്ട് പോയി. അയ്യോ, അത് ഞാൻ വെച്ച് മറന്നതാ. ചേച്ചി കുളിക്കണ്ടേ? ആ, ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം.
നീ വേഗം പോയി കുറച്ച് പാല് വാങ്ങിച്ചോ. അപ്പൊ കുളിക്കാൻ വെള്ളം കൊണ്ടുവരണ്ടേ? എന്നിട്ട് അമ്മയില്ലേ അവിടെ? അമ്മ വെള്ളം പിടിക്കാൻ പോയിരിക്കാം. ആ വെള്ളം ഇങ്ങോട്ട് വന്നാ പോരെ. ശരി എന്നാ, അപ്പൊ പാലിക്ക് തുട്ട് ഒരു തട്ട് വെച്ചിട്ട് ഞാൻ മലയാളത്തിൽ പാടി. കാശ് ഷർട്ടിന്റെ പോക്കറ്റിലുണ്ട്, പോയി എടുത്തോ. ശരി, കുളിക്കാനുള്ള വെള്ളം ഇപ്പൊ കൊണ്ടുവരും. നീ സാരി ഒക്കെ ഒന്ന് മാറി കുളിച്ച് റെസ്റ്റ് എടുക്ക. അടുക്കള പണി എല്ലാം അവള് നോക്കിക്കോളും. മക്കളെന്തേ? അതുണ്ട്. അയ്യോ, അവരെ കുളിപ്പിക്കണം. ചേച്ചിക്ക് തീയാ കാപ്പിയാ? എല്ലാവർക്കും ചായ. അപ്പൊ തീത്തോള് മേടിക്കണം. വാങ്ങിച്ചോ. വേറെ അടുക്കളയിലേക്ക് എന്താ ആവശ്യം വെച്ചാൽ അതൊക്കെ വാങ്ങിച്ചു. എപ്പോഴെപ്പോ ഉണ്ടല്ലോ. തൽക്കാലം തീത്തോള് മാത്രം മതി. ആ എന്നാ ചെല്ലേ. ഓ, ഇതെന്താ തീത്തോള്? ചായപ്പൊടി. നമ്മുടെ ചായപ്പൊടി. പിന്നെ അടിച്ചു വാരാനും വെള്ളം കൊണ്ടുവരാനും ഒക്കെ ഒരു കൊച്ചു പെണ്ണുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കൊച്ചു പെണ്ണായിരിക്കും. ഇത് കൊച്ചൊന്നല്ല കേട്ടോ. ആ, ഇപ്പൊ വെള്ളം വരത്തില്ല. പിന്നെ അതിനൊക്കെ ചില സമയമുണ്ട്. എന്നാ നമുക്ക് കൊച്ചിലേക്ക് പോവാം. അതിനുള്ള കുളമില്ലടാ. ആ വരണത് ഞാൻ കണ്ടു. പൈപ്പില് വെള്ളം നിക്കാറായതുകൊണ്ട് കിട്ടുന്നവരെ പിടിച്ചു വെക്കാന്ന് കരുതി. ആഹാ, മക്കളെ അമ്മമ്മ അറിയുവോ? അവള് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കയായിരുന്നു. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട്. അതെ, ഞാനിന്റെ ഞാൻ കാവേരിയുടെ അമ്മയാ. പേര് ജാനകി. കുളിച്ചോളൂ, ഞാൻ തന്നെ കൊണ്ടുതരാം. അവര് മലയാളിയാണല്ലേ, കണ്ടാ തോന്നിയില്ല. ഇവിടെ ഒരു കൊല്ലം അടുപ്പിച്ച് നിന്ന ഏത് മലയാളി തനി തമിഴനാവും. എന്നാ ജോസണ്ണാച്ചി പോയി കുളിച്ചാട്ടെ. അല്ല, നീ എന്തുകൊണ്ട് പറയാൻ വന്നേ? വീട്ടിൽ നിന്ന് വരുമ്പോ ഞാൻ എന്റെ ബ്രഷ് എടുത്തോണ്ട് വരാൻ മറന്നുപോയി. എന്നാ എന്റെ ബ്രഷ് എടുത്ത് തേച്ചോ. അയ്യടാ, എന്റെ ബ്രഷ് വെച്ച് തേച്ചാ പല്ല് കൊടുക്കൂലേ? വെളുക്കും വെളുക്കും, കറക്കാതിരുന്ന ഭാഗ്യം. നീ പല്ല് തേച്ചില്ലെങ്കിലും നിന്റെ ഭാര്യയെ തേപ്പിക്കണമെന്നാണല്ലോ കർത്താവ് അറിയിച്ചു ചെയ്തിരിക്കുന്നത്. അതെ, കർത്താവ് സിഗരറ്റ് വലിക്കാത്തോണ്ടായിരിക്കും. അയ്യോ, ഞാൻ അതിനോട് പറഞ്ഞില്ലല്ലേ, ഞാൻ വരി നിർത്തി. ഓ, നിർത്തും നിർത്തും. നീ എന്റെ പല്ലൊന്ന് നോക്കി. അല്ല, മുല്ലപ്പ് പോലില്ലേ? മുല്ലൈ മല്ലി മുല്ലൈ മുല്ലൈ മുല്ലൈ. ഒക്കോ, ആരെങ്കിലും കാണും. കണ്ടാലെന്താ? ആ ചക്കളത്തെ എങ്ങാനും കണ്ട അപ്പന്റെ അടുത്ത് ചെന്ന് പറയും. ആര്? പപ്പിനിയോ? മുത്തു ഊരും പേരും തരാത്ത കൂത്താടിയാന്ന് അവര് പറയുന്നേ. പിന്നെ അടി വാങ്ങാൻ ഞാനേ കാണും. നിന്റെ അപ്പം വെള്ളം അടിച്ച് രാത്രി വഴിയിലങ്ങാൻ കിടക്കുമ്പോ വണ്ടി കയറ്റി വീട്ടിൽ കൊണ്ടുവന്നാക്കിയ മുത്തു നല്ലവനാ. അവളെന്ന് കാണട്ടെ, ഞാൻ ചോദിക്കാം. വേണ്ടാത്ത വഴക്കിനൊന്നും പോണ്ട കേട്ടോ. എനിക്ക് പപ്പിനീനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ അപ്പൻ എവിടെ നിന്ന് കിട്ടി ഇതിനെയൊക്കെ? ചിന്ന വീടാണ്. നിന്റെ അമ്മയ്ക്ക് ചൊണയില്ലാണ്ട, പഠിച്ച് പുറത്താണ് ഇവളെയൊക്കെ. ഏതായാലും നമ്മുടെ ഒളിച്ചു കളി ഇനി അധികം നാളത്തേക്കില്ല. തൈപ്പൊങ്കൽ കഴിഞ്ഞാ ഞാൻ നിന്റെ അപ്പനോട് നേരിട്ട് ചോദിക്കും. എന്തോന്ന്? നിന്നെ എനിക്ക് തരുമെന്ന്. ഇല്ലാന്ന് പറഞ്ഞാലോ? അപ്പൊ കാണാൻ മുത്തു ആരാണെന്ന്. എന്ത് ചെയ്യും? നിന്നെ പൊക്കിയെടുത്ത് കുതിരവണ്ടിയിൽ ഇട്ട് ഞാൻ കൊണ്ടുപോകും, എം ജി പറഞ്ഞ പോലെ. എന്നാ പതിവ് മുടക്കണ്ട. ആർക്കാ പാല്? അണ്ണനും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. വന്നോ? അണ്ണൻ കടലേക്ക് പോയോ? ഇല്ല. എന്നാ ഞാൻ വിടട്ടെ, ഇത് കൊടുത്ത് എടുത്തിട്ട് വേണം എനിക്ക് കടലേക്കല്ലേ. മുല്ലൈ മല്ലി മുല്ലൈ. ഇത് ലാസ്റ്റ് ആയിട്ടോ? 200 മീറ്റർ തക്കാളി എല്ലാം ഒരേ മാതിരി ചെരക്ക്. ടൈഗറേ, എല്ലാം ഒരേ മാതിരി താരേ. അഞ്ചു രൂപ ഒരു മീറ്റർ തക്കാളി, 200 മീറ്റർ തക്കാളി ഇരിക്കുങ്ക. അഞ്ചു രൂപ അങ്ങ. 6 രൂപ ഒരു മീറ്റർ തക്കാളി. 6 രൂപ. 7 രൂപ എത്ര? 7 രൂപ. 7 രൂപ. 7 രൂപ. 7 രൂപ ഒരു മീറ്റർ തക്കാളി. 7 രൂപ അന്ത മാതിരി 200 മീറ്റർ തക്കാളി ഇരിക്കുങ്ക. 8 രൂപ. 8 രൂപ. 8 രൂപ. 8 രൂപ. 8 രൂപ വില എഴുതിയിട്ടില്ല. 8 രൂപ. 9 രൂപ. 9 രൂപ. 9 രൂപ. 9 രൂപ. 9 രൂപ. 9 രൂപ. ഒരു തരം 9 രൂപ. 9 രൂപ. എന്നാ മാസം വിളിച്ചോളാം, 6 രൂപ മാർക്കിലേ പറ്റിയ സാധനം. ആ 9 രൂപ. 9 രൂപ രണ്ടു തരം. 10 രൂപ. പത്ത് രൂപ. 10 രൂപ ഒരു തരം. 10 രൂപ. 10 രൂപ രണ്ടു തരം. 10 രൂപ. 10 രൂപ മൂന്നര. 10 × 200 വാസു. ഇല്ല, നിനക്ക് തരാൻ അവിടെ ചരക്കില്ല. ഞാൻ കടയ്ക്കുള്ള വരാന്ന് പല തടവ് ചൊല്ലിയിരിക്കെ അല്ലേ. എന്നാ മുതലാളി, കൊഴയാ പൊടി. ആ കീര ഒരു കെട്ട് കീര എടുത്താ 9 അരട്ടിക്കിറ മനുഷ്യ.
முதலாளிக்கு என் மேல கோபம் போகவே இல்ல. நீ கொஞ்சம் சொல்ல. நான் ஊரும் பேரும் தெரியாத கூத்தாடி, எனக்கு வக்காலத்து பண்ணணும்ல. ஐயோ 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 ஐயோ, கடவுளே, நான் உன்னை பத்தி அப்படி எல்லாம் சொல்லுவேனா முத்து? வேண்டாம் வேண்டாம், எனக்கு தெரியும். யாரோ உங்ககிட்ட தப்பா சொல்லிருக்காங்கப்பா, கோயிச்சுக்காத கண்ணா. கையெடு முத்து. எனக்கு என்ன சுவாரிச்சிருக்கிறது இல்ல பவினி. ஐயடா, சவால மார்க்கெட் எங்க உண்டு? ஊனியன் ஜரக்கத்தி தொடங்கியோ? ஓ, அது சரி. நம்ம திருமேனி அங்க இருக்க, கொஞ்சம் கொடுக்க. நீ எந்த எத்தனை வையே? பூரம் வைகி. வீட்டுல கேஸ் ஊற்றி தீரணும், ஆ கேஸ் ஒன்று வச்சு கொடுக்கணும். சரி. ஹலோ திருமேனியா? ஞான் ஜோஸ் ஊட்டி இன்னே எத்தி. பிள்ளாரும் உண்டு. வடக்கோட்டு போயாலே திருச்சூர், தெக்கோட்டு போயால் செட்டிக்காடு பள்ளி. இதான அவளோட பூமிசாஸ்திரம். வீடு விட்டுட்டு ஆத்தியாயிட்ட. ஒரு மினிட்டே முத்தோ, பலையர கொல்லம் வேணும் வாங்கி கொடுத்துறேன். சரிண்ணா, யாருக்கு வேணும்? முடியாது, ஒத்தைக்கு அங்க எடுத்துட்டு போயா மதி. அண்ணன் வரத்துக்கு முன்னே கேஸ் வேணும்னு ஒரு வாரத்துக்கு முன்பே நான் சொன்னதானே, கேட்டியா? நீயா நான் வந்து இருந்து பிடிச்சே வாடி. நான் சொன்ன ஒரு வெளி இல்ல. நீ யார்? நாட்டுல எம்எல்ஏ, அத முதலமைச்சர். ஏச்சி, இவ்வளவு சூழ்ச்சே சுத்தவாயாடியா? தக்கம் கிட்டியா? இவ்வளவு ஜெயிச்சு செவி கடிச்சு வரைக்கும். எங்கள எத்திர சமாதானம் இல்ல. என்னண்ணா, போய் கண்ணாடி எடுத்து நோக்கு, ஒரு பூதத்தை காணும். முத்துவின்ற நாட எவிடையா? கோவிந்தா கோவிந்தா. அறிஞ்சூட ചേച്ചി, அஞ்சாறு வயசுள்ளப்போ பண்ணിയിൽ வந்தா. வந்ததൊന്നല്ല, ആരെ കൊണ്ടുവന്ന് നടവല്ലേതാ? തല മുട്ട എടുത്ത് ചന്ദനം തേപ്പിച്ച് ആണ്ടിയാക്കി വിട്ടിട്ട് അവര് മുങ്ങി. ഇപ്പോഴും മുഖച്ചായുള്ള ആരെ കണ്ടാലും പുറകെ കൂടും. തേങ്കാമടയൻ കവരി. അയ്യടാ, ചൊടിച്ചോ? അപ്പൊ ഇയാൾ എന്നെ ഭൂതം കളിച്ചിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? കവരി ദോ വന്നിട്ടമ്മാ. ഇപ്പൊ ചേച്ചി എന്നമ്മാ? அப்பாவுக்கு ஜோர் எடுத்து போடு. அம்மைக்கு எடுத்து கொடுத்தால் எந்தா? நின்ற கண்ணில் இருந்து மத்த ஊத்திட்டுண்டோ? எந்த கையில் உண்டெங்க பின்ன நின்னோடு பரையோ? போடி. ரெண்டு பொண்டாட்டிமாருண்டாயிட்ட எந்த காரியம்? ஒரு பிடி ചോറ് വിളമ്പി തരാൻ മൂന്നാമത് ഒരെണ്ണത്തിന് കെട്ടണമെന്നാ തോന്നുന്നത്. കെട്ടിക്കോ വേണ്ടാന്ന് ആരോ അത് ചൊന്നാങ്ങളാ? എല്ലാ അവളുമാരുടെ ആവശ്യം കഴിയുമ്പോ കരിമ്പഞ്ചണ്ടി തുപ്പണ മാതിരി തുപ്പും. അപ്പൊ ഞാനേ കാണും. അല്ലെങ്കിൽ ഇതാ പാര്, എന്നെ ഇപ്പിടി കൂപ്പിടുങ്ക. என்ன அங்க ஆரும் வாயிலிட்டு சவக்காம கருதண்டடி? உனக்கொன்னும் என்ன தெரியாது. எனக்கு தெரியாது, ஆனா தெரிஞ்சோளிங்க இருக்கில்லே. வேண்ட, வெறதே சொறிஞ்சு புண்ணாக்கண்ட. ஞா எந்தெங்கிலும் பரையம்பழத்தேக்கும் ചാടി കടിക്കാൻ നിങ്ങൾ നാക്കുണ്ട്. அவளை கண்டா நாக்கும் இல்ல ചാട്ടും ഇല്ല. എനക്കന്നെ അവളെ பார்த்த பயமா? എന്റെ பட்டி பேடிக்க அவளை. பட்டியாது பேடிக்கல்லோ. நீ எப்ப வந்து பப்பினி? இன்னும் கச்சோட நேரத்தை கழிஞ்சா? கழியா ஏதாவது கிடைச்சாதானே? எந்த பத்தி? இன்னும் மார்க்கெட்ல சரக்கொன்னும் கிடைக்கலையா? சரக்கு வந்தா தானே கிடைக்கிறது. அது கரெக்ட். காலையில கெட்ட சவனம் பாத்துட்டு போனா எங்க இருந்து கிடைக்கும்? எடி, நீ கெட்ட சவனம் பறந்தது ஆரியானு எனக்கு மனசிலாயி. ஆமா, நீதான் கெட்ட சவனம். நீ எடி கெட்ட சவனம் கூடாத்திரக்காரி. அது உன்னோட தள்ள ஏ தள்ளக்க பறந்தாலுண்டல்லோ. என்ன பண்ணுவ? என்ன பண்ணுவேன்? சாணத்துல சூனை முக்கி பூசிடுவா. மூஞ்சி பூசிடுவியா? ஆமா பூசிடுவியா? ஆமாடி. மோடி என்ன குண்ட அழிப்பிக்கிறது? மேலே போடி, மேலே போ, போடி. சாணிய பூசிட்டு வந்துட்டா இடி வேலை பாரு. எங்க தலைவிதி? இடி வேலை பாருடி. அப்பா சோறு எடுத்து வச்சிருக்கு. குழம்பு என்ன? கருவாடு. கருவாடு எங்க? கருவாடு பா. அம்மாச்சி, நட்சத்திரம் கொல்த்தி. அப்பச்சா, என்ன நட்சத்திரம் தொடிக்க? அப்பச்சா வலிய வலிய ஆளாவும்போ வலிய நட்சத்திரம் வாங்கிட்டா. ஹலோ, இத்தனை நேரத்தை இங்கே? அதுக்கு ஞான அட்ஜஸ்ட் ஆயிட்டு வெள்ளடிக்கா சம்மதிக்காத்த ஏது பாரியோ?
അതിന് ക്രിസ്മസ് ഇനി എത്തില്ലല്ലോ. എത്തിക്കോട്ടെ, വേഗം എത്താനുള്ള ഒരു അഡ്വാൻസ് ആയിട്ട് ഇവനെ സൽക്കരിക്കാം. വരിക, ഇറച്ചിക്കറി ഉണ്ടല്ലോ അല്ലേ, അതുണ്ടാവും. എന്നെ കണ്ടു വല്ല പരിചയമുണ്ടോ? ഞാൻ നിങ്ങളുടെ കല്യാണത്തിൽ വന്നിരുന്നു. അല്ല, ഓർമ്മയുണ്ടാവില്ല. ആ തിരക്കിൽ മണവാളിനെ നോക്കുവോ, ചാപ്പാടടിക്കാൻ വന്നവരെ നോക്കുവോ അല്ലേ? ഇതാണ് തിരുമേനി. അങ്ങനെ വെറും തിരുമേനി എന്ന് പറഞ്ഞാൽ പോരാ, മാങ്കുളം മനക്കിലെ സാവിത്രി അന്തർജനത്തിന്റെയും ദേവദത്തൻ നമ്പൂരിയുടെയും മൂന്നാമത്തെ പുത്രനാ വിഷ്ണുനാരായണൻ നമ്പൂരി. ഇപ്പൊ പഴയൊരു സവാള മുലാളുടെ കണക്കുമില്ല. ഒരു ഗമയ്ക്ക് വേണേ അക്കൗണ്ടന്റും പറയാം, ഇവിടെ വെറും തിരുമേനിയാണ്. കണ്ടു, ജോസൂട്ടിയല്ലേ പറഞ്ഞ എന്റെ അകത്ത് കേട്ടില്ലാന്ന്. തിരുമേനിമാർക്ക് എവിടെയോ സ്ഥാനം ഉണ്ടോ മാപ്പിളെ? അപ്പഴേ, ക്രിസ്മസിനെ സ്വീകരിക്കാൻ സ്വാഗത പരിപാടിക്കുള്ള ഒരുക്കത്തോടെ ഞാൻ വന്നിരിക്കണേ. ഒരു ഇത്ര ഇറച്ചക്കറി എടുത്തോ, രണ്ട് ഗ്ലാസും കുറച്ച് വെള്ളവും. ശ്രീസയ്ക്ക് വിരോധമൊന്നുമില്ലല്ലോ. അവിടെ നിൽക്കുക. എന്താ തന്റെ പേര്? നമ്മുടെയോ ബിജി സജി അസലായുണ്ട്. താനിവിടെ ഇരിക്കുക. ഓ, ഇയാക്കിത് എന്ത് പറ്റി? ഞാൻ ആലോചിക്കുന്നു, ആദ്യമായിട്ടാ ഇങ്ങനൊരു. വെറുതെ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നുണയൊന്നും പറയണ്ട. അല്ല, ആളൊരു പാവാണ്. ആരെയുടെ പാവം അല്ലാത്ത താഴെ തങ്ങടെ ചേട്ടാ. ജഗ്ഗും ഗ്ലാസ് എടുത്തുണ്ടോ? ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ അങ്ങനെ കൂടുതൽ പതിവുണ്ടേ. നീ മക്കൾക്ക് ചോറ് കൊടുത്തിട്ട് കിടന്നു ഇരിക്കണോ? കുട്ടിയേ, ഇപ്പൊ എന്തായി? സമ്മതിച്ചിരിക്കണം. നീ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ വിളിച്ചതാ. ഉറങ്ങിയിട്ടുണ്ടാവുന്ന തിരുമേനി ഇല്ലാന്ന് ഞാൻ. സോറി, ഞാൻ എന്റെ അനുഭവം വെച്ച് പറഞ്ഞതാ. എന്റെ ഭാര്യയാണ് ഇപ്പൊ അസലും ഉറക്കായിരിക്കും. അല്ല, ഇത് കേട്ടപ്പോ ട്രീസ കരുതും ഞാനൊരു സ്ഥിരം മദ്യപാനിയാണെന്ന്. അല്ലാട്ടോ, ഇല്ലത്തം കൂടി ചെന്നാ ഈ വക സാധനങ്ങളെ പറ്റി കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരാളാ ഞാൻ. മാത്രമല്ല, മത്സ്യമാംസാദികൾ ഞാൻ കഴിക്കുമെന്ന് എന്റെ ഭാര്യ സ്വപ്നത്തിൽ പോലും കരുതാ ഇടം കൊടുത്തിട്ടില്ലേ. ഇതൊക്കെ നാട് വിട്ട് പോന്നാലേ ഉള്ളൂ. നാട് വിട്ട് നാട് വന്നാ പിന്നെ നാണല്ല എന്നാ പ്രമാണം. ഏ, ഇയാളിങ്ങനെ പൂച്ചയെ പോലെ ഇരിക്കുന്നതും കണക്കാക്കണ്ട. വിളഞ്ഞ വിത്താ ഒരു കുപ്പി ഒറ്റയ്ക്ക് വിഴുങ്ങും. വേണ്ടാന്ന് പറഞ്ഞ ഉടനെ കുഴപ്പമുണ്ടാകില്ലേ? അല്ലെങ്കിൽ മദ്യപാനം ഒരു കുറ്റല്ല. ഞങ്ങളുടെ ദേവന്മാരുടെ കൂട്ടത്തിൽ തന്നെ മദ്യപാനില്ലാത്തൊരു കുറവാ. കുറവാന്നല്ല, ഇല്ല. അല്പം മദ്യം ബോധത്തെ ഉണർത്തുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ടാവണല്ലോ. ബൈബിളിൽ മാത്രമല്ല, പുരാണത്തിലുണ്ട്. മദ്യപന്റെ സൈക്കോളജിയെ കുറിച്ച് വരെ പറഞ്ഞിട്ടുണ്ട്. കാകൻ കൊക്ക് ചെറുകിളി ഹനുമാൻ കുംഭകർണൻ പിറ്റേ വിഭീഷണൻ. കാര്യം മനസ്സിലായോ? ഇല്ല. തനിക്കറിയോ മദ്യപാനി ഷാപ്പിൽ കയറുമ്പോ കാക്കടെ സ്വഭാവ. ഓട്ടക്കണ്ണ് ഇട്ട് അങ്ങടും ഇങ്ങടും നോക്കി ചാടി ചാടി അകത്തേക്ക് ഒറ്റ കയറല. അകത്ത് കയറിയ പിന്നെ കൊക്ക. അപ്പുറം ഇപ്പുറം നോക്കാതെ ഒറ്റ ഇരിപ്പിൽ ഒറ്റ പിടിപ്പിക്കല. അവനകത്ത് ചെന്നാ പിന്നെ ചെറുകളിയായി. ഈ വർത്താനം പറച്ചിലും കപ്പലിന്റെ തീറ്റയും അടുത്തപടി ചാട്ട. ഷാപ്പിൽ കാണുന്നവരോടൊക്കെ ഹലോ ഹലോ ഹനുമാൻ. പിന്നെ കുംഭകർണൻ കൂർക്കം വലിച്ച ഒറ്റ ഉറക്കം. ഇത്തേന്ന് കുറ്റബോധായി. വേണ്ടിയിരുന്നില്ല വിഭീഷണൻ. കലക്കി വകാരണെങ്കിലും ആവട്ടെ, ശ്ലോകം എങ്ങനെയുണ്ട്? സൂപ്പർ. റീസക്ക് ഇതൊന്നും അത്രയ്ക്ക് രസിക്കില്ലേ തോന്നുന്നു. നിർത്തി, ഞങ്ങൾ ഞാൻ അറിഞ്ഞ സന്തോഷപൂർവ്വം ഇതൊക്കെ ഒരുക്കി തന്നതിന് നന്ദി. നന്ദിയുണ്ട്. അല്ല, നീപ്പോ ഈ കണ്ടീഷനിൽ പോണോ? അയ്യോ, പോണം 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 പോണം. എന്റെ കണ്ടീഷൻ ഒരു കുഴപ്പമില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ബോത്ത് ഓഫ് യു. തിരുവനെ, തിരുവനെ, സമയെന്തായി? 9:30 ആയി. എന്റെ ഭഗവാനെ, ഇന്ന മുതലാളുടെ വക പൂരപ്പാട്ട് കേൾക്കേണ്ടി വരും. താൻ എന്ത് പണിയത്? കുറച്ചും കൂടി നേരത്തെ വിളിക്കായിരുന്നില്ലേ? അതുകൊള്ളാം. എത്ര നേരമായിട്ട് വിളിക്കുന്നതാ? അബദ്ധായി. ട്രീസ് വേറെന്ന് വിചാരിക്കരുത്.
ഇവിടുത്തെ ഈ ബോർ ലൈഫില് ഇതൊക്കെ ഉള്ള ഒരു റിലീഫ്. എന്നാൽ ഇന്നലത്തിൽ കൂടിപ്പോയി വേണ്ടായിരുന്നു. അല്ല, ഞാൻ ഇന്നത്തെ കാര്യത്തെ കുറിച്ച് പറഞ്ഞാണേ. ഇനിയിപ്പോ വിഭീഷണൻ ആവണ്ട. വിഭീഷണനോ? ആ, ഇന്നലത്തെ ശ്ലോകേ കാകൻ കൊക്കി ചെറുകടി. അതൊക്കെ ഞാൻ ഇന്നലോട് വളമ്പിയോ? ഈ കുട്ടിക്കകെ ബോറടിച്ചുണ്ടാവും. സാരല്ലേ, ചായ കുടിക്കേ. ചേച്ചി കോലിടുന്ന അച്ഛൻ മേടിച്ചു. എവിടെയായിരുന്നു? എന്റെ അപ്പനെന്നല്ല ബെൽത്തൂരൽ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ലേ? രണ്ടു കൊണ്ടാട്ടി ഇരിക്കണോന്താനേ ഭാഗ്യവാൻ. അപ്പൊ ഞാൻ ഇടയ്ക്ക് വരാം. കിരിക്കൊരു പ്രസാദം ഇല്ലല്ലോ, വരണ്ടാവൂലേ. വരട്ടെ മക്കളെ. എനിക്ക് ദേഷ്യം അയാളോട്. ഇയാളെ അണ്ണനെ കൊണ്ട് കുടിപ്പിക്കാൻ വരുന്നത്. അങ്ങനിങ്ങനെ എന്നും കുടിക്കാറുണ്ടോ? ഏയ്, ഈ തിരുമേനി വരുമ്പളേ ഉള്ളൂ, അന്നൊരു പൊടി പൂരായിരിക്കും. ഞാൻ വഴക്കു പറയും. നിന്റെ അപ്പന്റെ രണ്ടാമത്തെ ഭാര്യയും നിങ്ങളുടെ വീട്ടിൽ തന്നെയാണോ താമസം? ഒരുമിച്ചോ? ആ, ഇവിടെ അതൊന്നും വലിയ പുതുമയല്ലേ ചേച്ചി. ആശയ്ക്കൊന്ന് അൻപക്കൊന്നായി ഇവിടുത്തുകാർ പറയാ. ചിന്ന വീടില്ലാത്തൊരു ചുരുക്ക. ചിന്ന വീടോ? ആ, രണ്ടാം ഭാര്യമാരെ അങ്ങനെയാ വിളിക്കുക. ഇവിടെ മുരുക ഭഗവാന് തന്നെ രണ്ട് ഭാര്യമാരാ, വള്ളിയും ദേവ്യാനിയും. അപ്പൊ നിന്റെ അമ്മയൊന്നും പറയില്ലേ? പറഞ്ഞിട്ടെന്തിനാ, അപ്പന്റെ ഇഷ്ടല്ലേ. ബാലൻസ് ഒന്നെങ്കിൽ വെച്ചിരുന്നാ പോതും, ഞാൻ അപ്പുറം ഒന്ന് വാങ്ങിക്കല. നീ എങ്ങടെ പറ കൊഞ്ചം വേല എടുക്കണ. ശരി, കൊളന്തൊക്കെ എന്നെ പാലെടുക്കണമാ. വേണങ്ക. ആളിവിടെ ഇല്ല, കാലത്തെ വ്യാപാരത്തിന് പോയതാ. ഞാൻ മുത്തുനെ കാണാൻ വന്നതൊന്നുമല്ല. പിന്നെ എന്നെ കാണാൻ വന്നാ? പോ മാമ, നിനക്ക് കാണിക്കാനൊക്കെ അറിയാലോ. പാരേ, എന്നെ കളിയാക്കി എനിക്ക് ദേഷ്യം വരുവേ. ഓ, എന്നാ അവിടെ ഇരിക്ക, നല്ല മധുരമായിട്ട് ഒരു ചായ തരാം, അത് കുടിച്ചിട്ട് പോവാ. ആവു എത്തിയില്ലോ, നൂറായിസാ മുത്തു. കൊറച്ച് തിരക്കുണ്ട് മാമ, ടിഫിൻ കഴിച്ചിട്ട് പോവുമനെ. മാർക്കറ്റിൽ ലേലം തുടങ്ങാൻ സമയമായി, ഒന്ന് ഇറങ്ങിയിട്ട് പോടാ. ഒരു ചെറിയ കാര്യമുണ്ട്, എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ പറ. മാർക്കറ്റിൽ നിന്ന് വരുമ്പോ ഞാൻ മേടിച്ചോണ്ട് വരാം. എനിക്കൊന്നും മേടിക്കാനില്ല, നേരത്തെ കാലത്തും ടിഫിൻ ചാപ്പിട്ടില്ലെങ്കിൽ കൂമ്പ് വാടിപ്പോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. വാ, നമ്മുടെ സൗകര്യം നോക്കി കടച്ചെന്നല്ലേ, ജോസൻ എന്നെ ഓടിക്കും. എന്നാ പിന്നെ ടിഫിൻ കഴിച്ചിട്ട് വാ. നിനക്ക് ജോലി തിരക്കല്ലേ, നീ പൊക്കോ. അതാ നല്ലത്. അല്ല, കഴിച്ചിട്ട് വാ. മാവൻ പറഞ്ഞിട്ട് അനുസരിച്ചില്ലാന്ന് വേണ്ട. അങ്ങനെ വലിയ ബഹുമാനം ഒന്നും വേണ്ട. അല്ല, സമയത്തിന് ആരും കഴിച്ചില്ലെങ്കിൽ ഈ കൂമ്പ്. സൈക്കിൾ വെച്ചിട്ട് പോ, എനിക്ക് തിരക്കുണ്ട്. കാവേരി, വിജി നീ ഓടി വീഴണ്ട. കാവേരി മതി, മോൻ പേടിക്കും. മക്കളെ വീഴ്ച നിന്റെ തോലുരിക്ക. ഞാൻ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞോ? ഒറ്റക്കിരുന്ന് മടുത്ത് കാണുമല്ലേ. ഏയ്, മക്കളുള്ളോണ്ട് നേരം പോണ അറിയില്ല. തലയിൽ എന്തെന്നെയാ തേക്കണേ, നല്ല മണമുണ്ടല്ലേ. ചെറുനാരങ്ങയിലും ചെമ്പരത്തിയും കൂടിയിട്ട് കാച്ചുന്ന എണ്ണയാ. ആ, ഇവിടുത്തെ വെള്ളത്തിൽ കുളിക്കുമ്പോ സൂക്ഷിക്കണം, പുഴയിൽ തന്നെയല്ലേ വെള്ളത്തിന് കട്ടി കൂടുതലാ. തലമുടിയൊക്കെ ചകരി നാരി പോലെ ആവും. പോരാത്തന്നെ സുഖമില്ലാത്ത ആളാണല്ലോ. കാവേരി പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. എപ്പോ ഇരിക്കുമോ? ഇല്ല, തണുപ്പ് അധികമാകുമ്പോഴേ ഉള്ളൂ. ആ, അതാ ഞാൻ പറഞ്ഞത്. ഇത്രയും കാലമായിട്ട് ഇവിടുത്തെ തന്നെ തലയിൽ ഒഴിച്ചാ എനിക്ക് അപ്പൊ തുടങ്ങും ഇരുമ്പല്. രാമേട്ടന് ഒരു കുഴപ്പമില്ല, ശരിക്കും കുഴമ്പ് തേച്ച് ചൂട് തന്നെയില്ല കുളിക്കുക. ആ കുഴമ്പിന് നല്ല മണാട്ടോ. മറ്റവരോടെ പോയി ആര്യ? ആ ചക്കളത്തിയാ. അവള് കാലയിലെ കൂടെ കൊണ്ട് ഇറങ്ങുമല്ലോ ആണുങ്ങളെ കണ്ണറിഞ്ഞ് വരുത്താൻ. കൂടോത്രക്കാരിയാ. കൂടോത്രോ? ആ, വേറൊരു പെണ്ണിന്റെ മുഖത്ത് കണ്ണെടുത്ത് പാക്കാത്ത ആളായിരുന്നു എന്റെ രാമേട്ടൻ. അവള് കൈവശം കൊടുത്തതാ. ഏ, അതൊക്കെ ഒരു അന്ധവിശ്വാസങ്ങളല്ലേ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇണ്ട്, ഇവിടെ ഉണ്ട്. എനിക്ക് വിശ്വാസമാ, ജഡസ്വാമിയുടെ അടുത്ത് പോയി മഷിയിട്ട് നോക്കിയപ്പോ കണ്ടതാ. പരിപ്പുവടയിലാ കൊടുത്തേക്കണ. നമ്മുടെ ഒന്നും നാട്ടിലെ പോലെ അല്ല ഇവിടെ. പെരിയ കൂടോത്രക്കാരുണ്ട്, എത്ര അൻപായിട്ടിരിക്കുന്ന ആൾക്കാരുടെ മനസ്സ് മാറ്റിക്കള്. നമ്മളെ പാക്കുറത് കൂടെ അവർക്ക് വെറുപ്പാവും. എന്റെ അനുഭവം ഞാൻ ഈ പറയുന്നത്. ശവം കൊണ്ടുപോണതാ. ശവോ? ആ, ആ കസേരയിലിരിക്കുന്ന ചത്താളാ. എന്നിട്ടെന്താ ചെണ്ടോട്ടും ഡാൻസും ഒക്കെ? ഇവിടെ ഇപ്പിടിത്താ, ചത്താലും പറഞ്ഞാലും ഒക്കെ കൊട്ടും പാട്ടുവാ. ആ,
കാവേരി, അപ്പാവെ കൊണ്ടുവന്നാച്ച് കുതിര അടിച്ചുവിട്ട്. എന്നെ ആരും പിടിക്കണ്ട, ഞാൻ തനിയെ നടന്നോളാം. ഇങ്ങനെ ഇങ്ങനെ നടക്കാൻ എനിക്കൊരു പട്ടിയുടെ സഹായവും വേണ്ട. എവിടുന്നാ കിട്ടിയത്? വിഞ്ചിനടുത്ത് സ്വാമിമാരിക്കും തറയുന്ന മോനും അടുത്തിട്ടുണ്ടാവൂല്ലേ? ഏയ്, അങ്ങനൊന്നും കരുതണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. എന്റെ അച്ഛനാണ് ഇങ്ങനെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുവരണ്ടേ? മുത്തു, ഈ വണ്ടി ഒന്ന് തിരിച്ചിട്ടെ. വേണ്ട, എന്നെ കൊണ്ട് ബെൽറ്റ് അയപ്പിക്കണ്ട. എസ് ഐ തന്നെ ഐജി വന്ന എന്നെ ഒന്നും പണ മുടിയാതെ ഈ രാമയ്യന്റെ പതിനേഴ് വന്ന് എവള് വർഷം കഴിച്ചോ. ഈ ഏരിയയില് നമ്മുടെ ജാതിക്കാരില്ലേ? പിന്നെ കംപ്ലീറ്റ് നമ്മുടെ ജാതിക്കാരില്ലേ? ആണോ? ആ മനുഷ്യന്മാര്. ഞാനതല്ല ചോദിച്ചത്. നിനക്കെന്താ ഇവിടെ വല്ല പള്ളിയും പണിയുള്ള ഉദ്ദേശമുണ്ട്? ഓ, വെറുതെ ചോദിച്ചതാണേ. ഇതും കൂടെ ഒരു സാധനം കഴിക്കില്ല ചെക്കൻ. കോംപ്ല മേടിക്കഴിഞ്ഞിട്ട് എന്തൊരു കരച്ചിലായിരുന്നു. എന്നിട്ട് കുടിച്ചില്ലേ? ആ, എവിടുന്ന്? വെറുതെ ചുണ്ടത്ത് മുട്ടിച്ചിട്ട് വെച്ചോണ്ട് പോയി. എന്നിട്ട് ഞാനാ കുറച്ച അപ്പച്ചാ. ആണോ? അയ്യേ മോശം. അപ്പുറത്ത് രാമയ്യന്റെ കലാപരിപാടി തുടങ്ങിയെന്നാ തോന്നുന്നേ. രണ്ട് ഭാര്യമാരുണ്ടായ ഇങ്ങനെയൊക്കെയാ? ഏയ്, അതുകൊണ്ടൊന്നുമല്ല. അയാൾ അല്ലെങ്കിലും അങ്ങനെ. എന്നെ പോലൊരു പാവത്തിനെ കിട്ടിയത് നിന്റെയൊക്കെ ഭാഗ്യം. അത്ര പാവമൊന്നുമല്ല. ആ നമ്പൂതിരിയുടെ കൂടിയപ്പോ എന്തായിരുന്നു മേളം? ഞാനോ? അല്ല, ഞാൻ അത് പിന്നെ അയാളെ സന്തോഷിപ്പിക്കാൻ വെറുതെ ഒരു സ്മോള്. സ്മോള്? കാവേരി അല്ലേ അത്? നീ ആ കഥ ഓർന്നോട്. അവിടെ രാമയ്യം ബെൽറ്റൂരി കാണും. എന്താ കാവേരി? ഇങ്ങോട്ട് വാടി. എന്താ പ്രശ്നം? അയാൾക്ക് വഴക്കുണ്ടാകാൻ പ്രത്യേകിച്ച് കാരണമല്ല. വേണോ ചേച്ചിനൊപ്പം തല്ലിയോ? ഇന്ന് പോങ്ങാടെ, ഇന്ന് പോണ്ട, ഇവിടെ കിടന്നാ മതി. നീ അവ ചോറൂടെ. കഴിച്ചോടി അവന്റെ മോന്ന് കഴി. എന്നിട്ട് മോൻ കഴിയിട്ട് നീ കിടന്നോ കേട്ടോ. ഇതിവിടെ സ്ഥിരം പതിവാ. വെള്ളം അടിച്ചിട്ട് വന്നാ രാമയ്യൻ ഇത് തന്നെയാ പണി. അവൾ മിക്കപ്പോഴും ഇവിടെ കിടപ്പ്. കഴിക്കേ. ീസക്കുട്ടി, എന്താ ഒരു ആലോചന? അല്ല, നമ്മുടെ അമ്മയെ പോലെ ഒരമ്മ രാമയ്യൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ വക പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലേ. ചിലപ്പോ നമ്മൾ പളനിയിലേക്ക് പോരാനെടുത്ത കള്ളക്കളി മുഴുവൻ ഇപ്പൊ അവിടെ അറിഞ്ഞിട്ടുണ്ടാവും. എന്റെ മാതാവേ, എനിക്ക് തിരിച്ചെല്ലും പോരെ അംഗം നടക്കും. അങ്ങനെങ്ങാനും ആണെങ്കിൽ ഒന്ന് തണുപ്പിച്ചിട്ട് വേണോ തിരിച്ചു പോവാൻ. പേടിക്കാതിരിക്കേ. എന്തായാലും തിരിച്ചു പോകുമ്പോ പള്ളിയിൽ പോകാനൊരു കവണിയും ചട്ടക്കുള്ള ഒരു ജോഡി തുണി എടുത്തു പോവാ. ഒരു കമ്പിളി പതപ്പും മേടിക്കണം. ആ പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ അസുഖത്തിന്റെ കാര്യമൊക്കെ എന്തിനാ കാവ്യരോട് പറയാൻ പോയേ? അതിനിപ്പോ എന്താ, നമ്മുടെ വീട്ടിലെ പശുക്കിടാവിന്റെ വിശേഷം വരെ അവക്കറിയാം. കടയിൽ ചരക്ക് വരാത്ത ദിവസം ചിലപ്പോ നേരത്തെ ഞാനിങ്ങി പോരും. ഇവിടെ വന്ന് ഇങ്ങനെ ഓരോ വീട്ടുകാര്യങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുമ്പോ അവള് വന്ന് ഓരോന്ന് കിള്ളി കിള്ളി ചോദിക്കും. ആകാശ പന്തലിന്
வண்டி ஓட்டன் ரொம்ப கம்மி முதலாளி. அது ஒண்ணும் எனக்கு அறியண்ட. அந்த ஆளுக்கு சாராயம் குடிக்கிறதுக்கு மட்டும் காசு இருக்கு, வண்டி வாடகை குடுக்கிறதுக்கு மட்டும் காசு இல்லையா? இன்னைக்கு வரும்போ கணிசமா சொல்றேன் முதலாளி. முடியாது, இந்த வாரம் வாடகைய வாங்காம நான் இங்க இருந்து போக மாட்டேன். நீ போய் அந்தாள கூட்டிட்டு வா. ஸ்டாண்டில் இல்லனா அப்புறம் எங்க போயிருக்கும்? ஒருவேளை ஓட்டம் போயிருக்கும். அவன் எவ்வளவு போயாலும் சரி, நான் வாடகை வாங்காம இங்க இருந்து ஒரு அடி கூட நகர மாட்டேன். சேச்சி கையில காசு வச்சிருந்தா அங்கிருந்து கொடுத்தேரே. எந்த கையில எப்படி செல்லப்பா காசு? இல்லன்னா எங்க இருந்தாவது வாங்கி கொடு. கவுண்டருக்கு கோபம் வந்தாலே என்ன நடக்கும்னு தெரியும்ல முதலாளி. சத்தியமா நாளை கொடுத்த அனுப்புறேன் முதலாளி. முதலாளி முடியாது, இந்த பணி அப்ப கவுண்டர் முடியாதுன்னு சொன்னா முடியாது தான். கவுண்டர் ஐயா, யாரு பப்படியா? ஒரு வாரமா வாடகை பணம் கொடுத்து அனுப்ப முடியல, எனக்கு பணத்துக்கு கொஞ்சம் தேவையா இருந்தது. இது அவங்க என்கிட்ட முன்னாடியே சொல்லி இருக்கலாம்ல, சொல்லாமையே விட்டுட்டாங்களா? உனக்கு தேவையான நானே குற்றம் வச்சிருப்பேன். உங்க மனசு தங்க. ஐயோ, ரொம்ப புகழ். முதலாளி, அடுத்த தடவை இந்த வீட்டுக்கு வாடகை கேட்கணும்னு என்ன கூட்டிட்டு வந்த வெட்ட குழல் துப்பாக்கி உனக்கு தான். வா. என்ன பார்த்துட்டா திடிக்குது? மெதுவா மெதுவா. ஏண்டா
என் முதுகுல கராத்தே ஆட பிராக்டிஸ் பண்ற? இல்ல முதலாளி, கட்டியா இருக்க உங்க மசில அப்படி தட்டி விடுறேனுங்க. எலும்ப உடைக்காம தட்டி விடு. சரி. வண்டியில ஏத்தி நம்ம பொண்ணு சாமி கடையில கொண்டு போய் கொடுத்துறேன். அப்ப நாராயண சாமி கடையில வேண்டாம், இனிமே அவன் கடைக்கு ஒரு தேங்காய் கூட கொடுக்க மாட்டேன். இந்த பழனியப்ப கவுண்டரை ஏமாத்த நினைக்கிறவன இந்த பழனியிலேயே பழைக்க விட மாட்டேன், தெரியுமா? சரிங்க முதலாளி. இந்த குடி. ஐயோ, இதுல தண்ணியே இல்லையே முதலாளி. உன்னை புடின்னு தானே சொன்ன, புடி நான் சொன்ன. தேங்காய் இருக்குல்ல, அதை வெட்டி சாப்பிடு. சரிங்க. ஏய் செல்லப்பா. முதலாளி, நம்ம மாளிகைக்குள்ள கேட்ட தாண்டி காவேரி நதி கொஞ்சம் கொஞ்சமா ஒழுகி வருதுடா. ஐயோ அண்ணியா, ஐயோ இங்க பூராவும் வெள்ளப்பக்கம் ஆயிடுவே முதலாளி. பொங்கட்டுண்டா, அந்த வெள்ளத்திலேயே நீட்டி குளிக்கலாம்டா. ஐயோ அதுல குளிக்க முடியாது, செத்து போயிடும். டேய் மணியா, நான் சொன்னது அந்த காவேரி இல்லடா, ஜோவரா போற சின்ன காவேரி. நீங்க சொன்னது அருமையான கவிதை முதலாளி. என்ன அப்படி பாக்குற? என் உடம்பு என்ன அழகா பலமா இருக்கேன்னு பாக்குறியா? உடம்புன்னா எனக்கு ரொம்ப முக்கியம், அது கொண்டானுங்க இப்பொழுதும் பிரம்மச்சாரியாவே இருக்கிறேன். என்ன சிறப்பு, என்ன சிறப்பு, என்னது இது? வண்டி வாடகை. தட்டுல தட்டுல வை காவேரி. உன்னை பார்க்கும் போது இது வரைக்கும் நம்ம ஏன் கல்யாணமே பண்ணிக்காம இருக்கிறோன்னு என் மனசு ஏக்குது. யோ கவுண்டர, வார்த்தை அளந்து பேசு, இல்லாட்டி வேற பல்லு இருக்காது. ஆமா அடிப்பியா? அடி, உன் கையில அடி வாங்குறது ஒரு சுகம் தான். சீ, ஒன்னு அடிக்கிறது தெருவில் போற கொடிச்சு பட்டி அடிச்சிட்டு போலாம். செல்லப்பா முதலாளி, சீன்னு சொன்னா புரிஞ்சுது, கொடிச்சு பட்டினா என்ன அர்த்தம்? சொரி நாயின்னு அர்த்தம். என்னது சொரி நாயினா சொன்னா? ஒன்னும் தெரியாத சின்ன குருவி எனக்காக வீட்டிருக்க முதலாளி. ஏதோ நீ சொன்னதுனால அவளை நான் மன்னிச்சு விட்டேன். எனக்கு ஒரு ஐடியா. என்ன முதலாளி? நீ மலையில இல்ல இன்னுமா? உங்களுக்கு புரியல, எனக்கு நான் கல்யாணம் செய்ய தரட்டுமா? நான் சாப்பிடுற பிச்ச மீதிய உனக்கு தானே தர்றேன். ஆமா, நீ எனக்காக காவேரிய கட்டிக்கிற. என்ன போட்டு தேய்ச்சி குளிச்சு பொண்ணு கேட்க போலாம். என்னடா இங்க கூட்டம்? ஆமா, அவங்க குடும்ப கதை சினிமாவா வந்திருக்குது. என்னடா சிரிக்கிற? சினிமா பேரை பார்த்துதான். என்ன பேர் எழுதிருக்க? என்ன எழுதிருக்க? ரெண்டு பொண்டாட்டி காவல்காரன் எழுதிருக்க. ரெண்டு பொண்டாட்டி காவல்காரன் எழுதிருக்கா? ஏன் வண்டி பக்கத்துல இந்த போஸ்ட் ஒட்ட வச்சுடா. ஆறுடா சொல்லு, சொல்லுடா. தெரியாத உனக்கு தெரியாதா? தெரியாதுங்க, போய் கிளிக்கடா. இனி யாராவது இந்த மாதிரி போஸ் இங்க ஒட்ட வச்சா நான் தொலைச்சிடுவேன். போடா. என்ன பப்பி, கீரை விலை ரொம்ப ஏறி போச்சு. டீ குடிக்கிறது கூட கையில காசு இல்ல. ஒரு 5 ரூபா இருந்தா குடியா? டீ குடிக்கிறதுக்கு 5 ரூபாயா? ஞான உங்களுக்கு 20 ரூபா தந்தில்லே, அதுவும் சேர்த்து ஆண்டி வண்டி வாடகை கொடுத்தது. என்ன இது ஸ்டாண்டர்டி? ஆறாவது பார்த்தா 5க்கு 10 போய் லெட்டு வாங்கி சாப்பிடு. கவுண்டர் வருது, போ உள்ள போ, உள்ள போ. வணக்கம் முதலாளி.
வணக்கம் முதலாளி. வணக்கம். வாடகை ஞான் காவேரி கையில கொடுத்தாமிச்சிருக்க. அது கிடைச்சது. நான் இப்ப வாடகை சோதிக்கானு வந்ததல்ல. செல்லப்பா முதலாளி, அதை எடுத்துக்கிட்டு வா. சரி முதலாளி. வாங்கிக்கோ. இதெல்லாம் என்ன முதலாளி? நான் ஒரு கல்யாணம் ஆலோசிக்கானும் வந்ததானும். இந்த செல்லப்பன் எனக்கு வெறும் வேலைக்காரன் அல்ல, எந்த தம்பி மாதிரி. இவனுக்கு உன் மகளை நீ கல்யாணம் பண்ணி கொடுக்கணும். செல்லப்பா, நான் மலையாளத்துல பறஞ்சது கரெக்ட் அல்ல? ரொம்ப கரெக்டுங்க ராமையா. பொண்ணு கேட்க குதிரை வண்டி ஸ்டாண்டுக்கே வந்துட்டோமேன்னு தப்பா நினைக்காத. தொழில் செய்யற இடம் எனக்கு கோவில் மாதிரி. செல்லப்பா முதலாளி, தாம்பூல தட்ட கூடுற முடிங்க. அவளோட சம்மதம் இல்லாம. அவளோட சம்மதம் எதுக்கியா? நீ அவளோட அப்பா தானே. அதானே, அப்பா சொன்னா மக எப்படியும் சம்மதிச்சு தானே ஆகணும். செல்லப்பா குடுறாங்க மாமா. அவனே மாமான்னு சொல்லிட்டா வாங்கிக்கிறாமையா? வாங்கிக்கோ. செல்லப்பா முதலாளி, நீ பாக்கியம் சாலிடா. எல்லாம் நீங்க கொடுத்த பாக்கியம் முதலாளி. ஆமையா, ஒரு நல்ல நாள் நோக்கி கல்யாணத்தை வச்சுக்க. செல்லப்பா முதலாளி, போயிட்டு வர்ற மாமா. என்னையா குத்து கல்லாட்ட நின்னுட்டு இருக்க? காவேரி இந்த கல்யாணத்துக்கு சம்மதிக்குமாடி? சம்மதிக்க வைக்கணும். நீ சொன்ன அவ முடியாதுன்னா சொல்ல போறா? முடியாது. சும்மா இரு, அவக்கு இஷ்டம் இல்ல. பேர் நிர்பந்திக்கு என்ன? ஏசாத, நீ சம்மதிக்கல. என்ன பொண்ணாலி கல்யாணத்துல சம்மதிக்கல? எனக்கு எனக்கு இஷ்டம் இல்ல. பின்ன உன்னை கட்டுறதுக்கு யாரடி வரப்போறான்? குதிரை மேல ஏறி பெரிய மகாராசா வரப்போறானோ? ஏய், இது எங்க குடும்ப பிரச்சனை? இத நீ தலையிடாதே. அப்படியானா கல்யாணத்துக்கு சம்மதம் சொல்லு. சொல்ல மாட்டேன். அவளை கொண்டு சம்மதிப்பிக்காத ஞா இன்னும் பிரசன இல்ல. எந்த காரியம்? அக்கௌண்ட் சிங்கடி இல்ல. பொல்லிய ஒருத்த அவனை கேட்டா ஞா சம்மதிக்கணும். எனக்கு இஷ்டம் அயாளே. அண்ணா ஒன்னு பற. அவக்கு இஷ்டம் பின் எந்த எடுத்தா? அவளுடைய இஷ்டம் இஷ்டக்கெடு நோக்கணும். ஞானா இவட வாடி. ஐஜி வந்தா என்ன பண்ண முடியாது? ராமையன் பழனில வந்து எவ்வளவு நாளாச்சு. வெள்ளம் அடிச்சுண்டு பாதராத்திரி கிடந்த வெள்ளம் உண்டாக்கலுண்டல்லோ. பட்டிச்சு பல்லியா குடிக்கும் கலிங்கனோட. அப்படியாதான் ஓகே. என்ன பின்ன சாரு நேரத்தை பண்ணா போறாயிருந்தோ? ஞாபக சாராயிட்டு எந்த பிரச்சனை? உறங்கிய அவள் எந்த சம்மதிக்காத்த? காவேரி எந்த கல்யாணத்தின் சம்மதிக்காத்த? ஆஹா, நீ இப்பழும் அதாலோச்சுருக்க. அல்லையில அவனை கேட்டான ஆராடி சம்மதிக்க. நீ கண்டிட்டு அவனே இப்படி குதிரை வண்டி ஒக்க வாடகைக்கு வந்து கவுண்டர் உண்டு. பழனியப்ப அயட சிங்கிடிய ஒரு கொஞ்சு போல. அவளோட மனசில் இனி வேற ஆரெங்கிலும் உண்டோ? ஆவோ. ஓ, அவளோட மனசில் ஆரண்டா? வேல்முருகா முத்து, நீ எந்த சொப்னம் காண? கள்ளம் பரையண்ட. ஈ பிராயக்க கிடந்தா ஞான உடம்பரை எத்தியது. ஞா பூவாங்க கணக்கொன்னு மனசில் கூட்டி நோக்கியாயிரு. இங்கோட்டு நோக்கி. மொட்டத்தலை சந்தனவும் பூசி சாயக்கடையுடைய முன்பில் மாமான்னு விழிச்சு கரஞ்சுகொண்டு நின்னது ഇന്നലെ കഴിഞ്ഞ പോലെ ഞാൻ ഓർക്കുകയാണ്. എന്നെ നീ കണക്ക് കൂട്ടി പറ്റിക്കല്ലേ? നിന്റെ മനസ്സ് മാമൻ അറിഞ്ഞൂടെ. ഒക്കെ നടക്കും. നീ ഭഗവാനോട് പ്രാർത്ഥിക്കും. ആണ്ടവാ, ജോസണ്ണന്റെ അടുത്ത് എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടതാ. ഇല്ലെങ്കി എന്നെ അടിച്ചു കൊന്നു കളഞ്ഞനെ. കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കി എന്റെ കൈയും കാലും കെട്ടിക്കൊണ്ട് കൊടുക്കുന്ന പപ്പിനി പറയണ. അവള് പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട. അതിനുള്ള ധൈര്യം ഒന്നും ഇവിടെ ആർക്കും ഇല്ല. ആഹാ, ഇവിടെ എങ്ങനെ നിന്ന് വാചം അടിക്കാനല്ലാതെ നേരിട്ടൊന്നും ചോദിക്കാനുള്ള ധൈര്യമില്ലല്ലോ. ആർക്ക്? എനിക്കോ? എനിക്ക് രാമയ്യനെ പിടിക്കുന്ന കാര്യം എന്താ? എന്താ പറഞ്ഞേ? രാമയ്യനാ? എന്താ രാമയ്യ?
നിന്റെ അപ്പൻ ഇപ്പൊ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ വിളിക്കാലോ. രാമയോ, യാരത്? വാ ഇങ്ങോട്ട്. യാര്? ആരടാ? രാമയോ വേണ്ട, ഒളിച്ചു കളിക്കണ്ട. എന്റെ അരയില് ബെൽറ്റ് ഇപ്പഴുണ്ട്, എന്നെ ആരും ഏമാത്തണ്ട. ഇറങ്ങി വരണോ? ഇവിടെ വരാനോ പറഞ്ഞത്? ഉടമ്പിൽ ധൈര്യം ഇരുന്ന മുന്നാടി വന്ന് പിടികിട സോമ്പേ. രാമയ്യ, നീ താനാ? രാമയ്യ, എന്റെ വീട്ടു പിള്ളേലെ എം ജി ആർ വരുന്ന മാതിരി പറഞ്ഞീങ്ക. ആമാണ്ട ആമാണ്ട, എം ജി ആറ് പറ്റിപ്പിടിച്ചു പോയ വൈറ്റ് മുന്ന അപ്പാവുക്കടാ. എന്നെ പൊണ്ണിനോട് കല്യാണം പണി കൊടുക്കാൻ. നാം ഉങ്ങകിട്ട പൈസ വാങ്ങിയിരിക്കവേ മാട്ടെ. ആനാ ഇതുതാണ് മുതൽ വ്യാപാരം. അമ്മാവുടെ കൈനീട്ടം ഉങ്ങളെ പാത്താ മഹാലക്ഷ്മി മാതിരി ഇരിക്ക്. എന്നാ അഴക്, എന്നാ കളറ്, തക്കാളി പഴം മാതിരി തള തളന്നിരിക്കീങ്ക. കൊണ്ണേ പൊട്ടണം പോലെ ഇരിക്കു. ഇതിനേക്കാളും കളർ ഉണ്ടായിരുന്നതാ കല്യാണത്തിന് മുമ്പ്. എന്നെ നിറങ്ങന്നിട്ടാ ജോസുട്ടിച്ചാൻ എന്നെ കെട്ടിയത് തന്നെ. ആ നീ ഇങ്ങേ ഇരുങ്ങമ്മാ, ഇനി ഊർക്ക് പോവാതിങ്ങമ്മാ. അയ്യോ, പോവാതെ പറ്റില്ല. നാട്ടിൽ ഒരുപാട് പറമ്പണ്ടേ, പണിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഞാൻ തന്നെ വേണം. പശുക്കള്, ആടുകള്, എല്ലാത്തിനും നോക്കാൻ ആളുണ്ട്. എന്നാലും നമ്മുടെ ഒരു കണ്ണില്ലെങ്കിൽ ശരിയാവും. പിന്നെ പുള്ളിക്കാരന്റെ അമ്മയ്ക്കാണെങ്കി എന്നെ കാണാണ്ട് ഉറക്കം വരില്ല. അപ്പടിയാ? അപ്പൊ നിങ്ങ ഊരുക്ക് എപ്പ കിളമ്പരിങ്ക? എപ്പോ ഊരുക്ക് തിരിച്ചു പോകും? ക്രിസ്മസ് കഴിഞ്ഞ് ഉങ്ങളെ പാക്ക മുടിഞ്ഞത് എന്നോട ഭാഗ്യം. പപ്പിനിയുടെ ഊരെങ്ക? പെരിയനായിക്കാൻ പറ്റിയില്ലേ? അതാ എങ്ക ഊര്. ആനാ നാങ്ക പോമാട്ടേ. നാ ഒരുത്തരെ കാതലിച്ച് അവരോട് ഊര് വിട്ട് ഓടി വന്നിട്ടെ. അവര് എന്നെ വിട്ടിട്ട് പോയിട്ടാര്. അപ്പുറം താ ഇവരെ കെട്ടിക്കണേ. ഒരു ഭാര്യയും കൊച്ചുമൊക്കെ ഉള്ള ആളെ കെട്ടണത് പാവല്ലയാ? ഏമാ അത് കേക്കുറീങ്ക, എല്ലാം ഞാൻ തലയെഴുത്ത്. ആനാ അന്ത ജാനകിയും കാവേരിയില്ലേ, അവങ്ങളെ നീങ്ക പാവം നെനച്ചിടാതിങ്ക. അവങ്ക രൊമ്പ മോശം. പൊങ്ക മനസ്സ് കള്ളമില്ല മനസ്സ്. അതിനാലതാ സൊല്ലേ, അവങ്ങളെ നീ നമ്പാതെ. ഈ പുരുഷ ഇല്ലയാ? ആര്? രാമയ്യന. ആമാ, അവര് രൊമ്പ നല്ലവര്. പൊടിപ്പാറ് സണ്ട പൊടുവാറ്. ആനാ മനസ്സ് തങ്കമാണ് മനസ്സ്. ഇരുന്നാലും പുരുഷ മേലെ പൊണ്ടാട്ടിക്ക് എപ്പോ ഒരു കണ്ണു വേണം. ആമ്പളിങ്ങനെ ഫേര് പത്താ മെതിപ്പാങ്ക, തണ്ണിയെ പത്താ കഴിവിടുവാങ്ക. എന്താ? ആണുങ്ങള് ചെളി കണ്ടാ സൗട്ടും, വെള്ളം കണ്ടാ കഴുകും. പുരിഞ്ചിതാ? ജ്യൂസ് മുതലാളി അപ്പടിപ്പെട്ട ആളല്ലേ. നാ പൊതുവാ സൊന്നേ, ആണുങ്ങളെ കണ്ണ മൂടി വിശ്വസിക്ക കൂടാതെ. നമ്മ കണ്ണ് എപ്പോ അവങ്ങ മേലെ ഇരിക്കണം. ഇത് ഏ അനുഭവം? നേരെ ആച്ചിമ, നാ പോയിട്ട് വരേ. എങ്ങനെ എത്തി? കടയിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോ ഞാൻ കൊണ്ടുവന്ന. അടിവാരത്തെ ബലൂൺ കൂടെ മുഴുവൻ ഉണ്ടല്ലോ. ഇവിടെ കച്ചവടത്തിന് പെണ്ണുങ്ങൾ ഒരുപാടുണ്ടല്ലേ. അയ്യോ, ഉണ്ടോന്നോ? ഇവിടെ ആണുങ്ങളേക്കാ കൂടുതൽ അവരാ. ചേച്ചി, അയ്യോ എനിക്ക് വേണ്ട. എനിക്ക് വേണം, എനിക്കും വേണം. അവനോട് കുടിക്കേ. എനിക്ക് വേണ്ടാത്തണ്ടാ. ഇനിതാ നമുക്കേ 50-50 എടുക്കാം. പിന്നെന്തായി ഇങ്ങോട്ട് വരാൻ തോന്നി? തിരിച്ചു പോരാകുമ്പോഴേക്കേ വരുന്നുള്ളൂ പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് മടുത്തു. ഇപ്പൊ മനസ്സിലായാലും ഇവിടുത്തെ അവസ്ഥ. ഏതായാലും വന്നു നന്നായി.
എല്ലാരും കൂടി പുറത്തിറങ്ങി ഒന്ന് ചുറ്റിക്കറങ്ങണമെന്ന് ഞാനും വിചാരിച്ചിരുന്നത്. വേണമെങ്കിൽ കൊടൈക്കനാൽ പോവാം. പറഞ്ഞു പോലെ കൊടൈക്കനാൽ ഇവിടെ അടുത്താ. ടൂർ പരിപാടി നമുക്ക് അങ്ങോട്ടാക്കിയാലോ? അതെ, കാവേരി ചേച്ചിയും നമ്മളും എല്ലാവരും കൂടെ. നമ്മളോ? നീ വന്നാ പിന്നെ കടയിലാരാ? നീ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ പോവാൻ തന്നെ തീരുമാനിച്ചത്. അകലത്തകലത്തൊരു മുത്തു വിമാനം നോക്കത്താതൂരെ കാണാം, അരികത്തരികത്തൊരു സ്വർഗവിധാനം കയ്യെത്താതൂരെ കാണാം. ദൂരത്തൊരു മാമലയിൽ കാണാമൊരു കൊട്ടാരം, തൂമഞ്ഞിൽ നീരാടും വെള്ളാരം കൊട്ടാരം, ആകാശ പല്ലക്കിന്മേലെത്തിക്കേറി കൊട്ടാരത്തിൽ ചെന്ന പിന്നെ ആടമാനമായ അകലത്തകലത്തൊരു മുത്തു വിമാനം നോക്കത്താതൂരെ കാണാം, അരികത്തരികത്തൊരു സ്വർഗവിധാനം. മാനത്തെ തമ്പ്രാന്റെ കൂടാരത്തൊട്ടാരത്തിൽ കതിരവനുണ്ട്. അകലത്തകലത്തൊരു മുത്തു വിമാനം നോക്കെത്താതൂരെ കാണാം, അരികത്തരികത്തൊരു സ്വർഗവിധാനം കയ്യെത്താതൂരെ കാണാം. ദൂരത്തൊരു മാമലയിൽ കാണാമൊരു കൊട്ടാരം, തൂമഞ്ഞിൽ നീരാടും വെള്ളാരം കൊട്ടാരം, ആകാശ പല്ലക്കിന്മേലെത്തിക്കേറി കൊട്ടാരത്തിൽ ചെന്നാ പിന്നെ ആടമാനമാലോലമാടാ. അകലത്തകലത്തൊരു മുത്തു വിമാനം നോക്കെത്താതൂരെ കാണാം, അരികത്തരികത്തൊരു സ്വർഗവിധാനം. കൊട്ടാരത്തിൻ പൂമുറ്റത്തൊരു മൺകൂട്ടിൽ സ്വർണ്ണ മുയലുണ്ട്, തുമ്പിക്കയ്യൻ്റെ മുക്കിടി മുണ്ടൻ താറാവുണ്ട്, മാനത്തെ തങ്കാട്ടി ചൊല്ലുമ്പം ചീരിപ്പായും പുതിരകളുണ്ട്. അകലത്തകലത്തൊരു മുത്തു വിമാനം നോക്കത്താതൂരെ കാണാ, അരികത്തരികത്തൊരു സ്വർഗവിധാനം കയ്യെത്താതൂരെ കാണാം. ദൂരത്തൊരു മാമലയിൽ കാണാമൊരു കൊട്ടാരം, തൂമഞ്ഞിൽ നീരാടും വെള്ളാരം കൊട്ടാരം, ആകാശ പല്ലക്കിന്മേലെത്തിക്കേറി കൊട്ടാരത്തിൽ ചെന്നാ പിന്നെ ആടമാനമാലോലമാടാ.
അകലത്തകലത്തൊരു മുത്തു വിമാനം നോക്കത്താതൂരെ കാണാ അരികത്തരികത്തൊരു സ്വർഗവിതാനം ആരടി വാങ്ങി കൊടുത്ത അന്ത മാല എം പുരുഷൻ എന്നപ്പോ കിണ്ടലാ ഇത് കൊടക്കനല്ലേ വാങ്ങുന്നത് ഇങ്ങ എന്ത മാതിരി മാല എല്ലാം കിടക്കുമാ വെള്ളം ചൂടാക്ക വേണ്ട എനിക്ക് കുറവുണ്ട് നീ സംസാരിക്കാതിരിക്കേ ഡോക്ടറെ വിളിക്കണോ മരുന്നൊക്കെ ഉണ്ട് കാപ്പി എന്തെങ്കിലും ഇടണം വേണ്ട മക്കള് ചേച്ചി കൂടെ പോയി കളിക്ക ആ മാടസ്വാമിയുടെ തോട്ടത്തിൽ നിന്ന് വരുന്ന ചരക്ക് വീടിയുടെ പടിഞ്ഞാറെ മൂല എടുക്കണം പിന്നെ വേറെ ആരുടെ ചരക്ക് വരാനുള്ളത് ചിന്നത്തമ്മ കൊണ്ടിട്ട് അത് നാളെ ഒന്നും വരവുണ്ടാവില്ല ആ മധുരന്ന് വരുന്ന ലോറിക്കാരുടെ വാടക ബ്രോക്കർ ഷെഡിന്ന് വാങ്ങിച്ചു കൊടുക്കണം ഞാൻ ചിലപ്പോ നാളെ വരാൻ ഇത്തിരി വൈകി ശരിയുണ്ട സുബ്ബയ്യൻ ഇന്ന് ലീവാ നീ കടയിൽ കിടന്നുള്ളൂ ഓ എന്നാ ചേച്ചിക്ക് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല പറയണ്ട നീ ഇത് എവിടെ പോന്നു മക്കൾക്ക് ചോറ് കൊടുക്കേ ആ കാവ്യോട് പറഞ്ഞ അവള് കൊടുക്കില്ലേ ഞാൻ കൊടുത്തോളാം നീ കുറച്ച് റെസ്റ്റ് എടുക്ക ഈ വലുവൊന്ന് കുറയട്ടെ എനിക്കിപ്പോ നീ പറയുന്നത് കേക്ക് ഞാൻ അവളെ വിളിക്കാം വിളിക്കണ്ട അവളിപ്പൊ കിടന്നിട്ടുണ്ടാവും കാലത്ത് മുതലേ ഇവിടുത്തെ പണികളൊക്കെ ചെയ്യല്ലായിരുന്നോ എന്നാ നീ കിടന്നു ഞാൻ കൊടുക്കാം മക്കളെ വാ കൊറേ നേരം അയല്ല വെച്ച് തേക്കുന്നു ഇനി നിർത്താറായില്ലേ നീ ഊ വേലയെ പറ ഏൻ കാസില് വാങ്ങുന്ന കുങ്കവും മഞ്ഞൾ പൊട്ട് നാ എവിടെ വേണാലും തെറ്റിപ്പേ ഇനി ആരെ കറക്കാൻ ഐ വേഷം കെട്ട് കറക്കാ ഏയ് നീ മലയാളത്തിൽ എന്നോ കെട്ട വാർത്ത എല്ലാം ചൊല്ലിക്കിട്ട് ഇരിക്കേ എനിക്ക് പുറകിലെ നനച്ചിക്കാതെ ഊ പൊണ്ണുമാരി അക്കമ്പക്ക് താമ്പളം കിട്ട കൊഞ്ചിക്കൊഴയാ നാ പോകലെ കൊടക്കാനല്ലെന്ന് മാല വാങ്ങി കൊടുക്കരുതുക്ക് കുറ്റാലത്തിലെന്ന് പുടവ് വാങ്ങി കൊടുക്കരുതുക്ക് എനക്ക് ആരെയില്ല എന്റെ മോള് മാലയും പുടവയും വാങ്ങിച്ചെങ്കിലേ അത് അവിടെ എടുക്ക് അതിന് നീ തന്നെ ഇടിച്ചിട്ട് കാര്യമൊന്നുമില്ല കണ്ണുകടിയ എനക്കാ ആഹാ ഊ പൊണ്ണു പെരിയ മേനക ൊന്നും തരാതെ പാപ്പാ എനക്ക് തരാതാ ഉനക്ക് എന്നിട്ട് തരും ഏൻ കിട്ടെല്ലാം വെച്ചിക്കത് വാല ഒട്ടനരക്കിട്ട് വേ അമ്മ അമ്മ ഉങ്ങൾക്ക് സുഖമായിരിച്ചാ ഉങ്ങൾക്ക് സുഖമല്ലേന്ന് കേട്ടത് ഈ നെഞ്ചേ വെടിച്ചു പോച്ചു എന്നമ്മ അസുഖം കാച്ചിലാ അതാവത് പനി പനിയാ നാ മുരുകൻ കിട്ട വേണ്ടി കിട്ടേ உங்களுக்கு ஒண்ணுமே ஆகாது ஆனா நீங்க கொஞ்சம் ஜாகிரதையா இருக்கணும் நான் உங்ககிட்ட ஒரு விஷயம் பரையணும்னு விசாரிச்சு என்ன ஒரு மாசத்துக்கு முன்னாடி நம்ம காவேரி இல்ல ஒண்ணும் இல்ல நம்ம ஜூஸ் முதலாளி அப்புறமா சொல்றேமா எந்த நான் அப்புறமா சொல்றேமா எந்த பத்னி சொல்றேமா பறந்துட்டு போ ஐயோ பின்ன பாய അവര് വിട്ടിരിക്കുന്നു
அவனோட பாசத்தையும் தன்னடக்கத்தையும். இந்த மாதிரி ஒரு பையனையான நீ சாட்டை கொண்டு அடிச்சு விரட்டியது, நின்ற மகளை இவனுக்கு கல்யாணம் செய்து தர சொல்லி தாம்பரம் தட்டு வாங்கி நீ வஞ்சிச்சு. அவளு சம்மதிக்கல முதலாளி. இல்லையில் வேண்டாம், பச்சை நீ அதுக்கு சிக்ஷை அனுபவிக்கணும். இனிமே நீ எந்த வண்டியை ஓட்ட வேண்டாம். செல்லப்பா வண்டி ஏறலாம். கவுண்டரே வண்டி ஏறலாம். கவுண்டரே கவுண்டரே வண்டி எடுத்துட்டு போவாருங்க. இப்பதான் என் வேலையை ஆரம்பிச்சிருக்கேன், என்ன நடக்குதுன்னு பாரு. கவுண்டரே வண்டி பழனின்னு போவேண்டி வரும்னு தோணுனே. என்ன ஈ பரணே? ஒக்க நம்மட புன்னார மூளை வெறுத்தி வச்சதா. வண்டி கவுண்டர் பிடிச்சுண்டு போய் ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചില്ല. അയാളെ വെറുപ്പിച്ചിട്ട് ഇന്റെ പഴനിയിൽ പുഴയ്ക്ക് മുടിവ്. നമ്മുടെ മോളെ കൊടുക്കാൻ നമുക്ക് ഇഷ്ടമില്ല, അതിനേക്കെന്താ? നീ ഇത് എന്ന് അയാളോട് പറ. വെറും പട്ടിക്കാടൻ അയാള്, എന്ത് ചെയ്യാനും മടിക്കില്ല. ഇവരല്ലാണ്ട് തോക്കിന്റെ കാഞ്ചി കയറി പിടിച്ചു വലിച്ച കഴിഞ്ഞില്ല കാര്യം. യോശിച്ച് പാത്ത എന്നെ പണ്ടതെന്ന് തിരിയില്ല. ഇങ്ങനെ മനസ്സ് തളർന്നാലോ? ഒരു കുതിരവണ്ടി കണ്ടിട്ടൊന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയത്. മുരുകൻ ഏതാവത് ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. ഇങ്ങനെ തളർന്നിരിക്കല്ലേ എന്ന് എനിക്കിത് കാണാൻ പറ്റില്ല. നിങ്ങളുടെ ഒച്ചപ്പാടും ബഹളവും കേൾക്കാതെ ബെൽറ്റിനൊരു അടി കൊള്ളാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്ത് അന്യായത്തെ കേൾക്കരുതൊക്കെ. ராமையனோட குதிரை வண்டி எடுத்துட்டு வந்தியாமே. அது ராமையோட வண்டி இல்லடா, என் வண்டி. ஆமா, ஓ வண்டிதான். இல்லன்னு சொல்லலையே, அது உண்ட திருப்பி கொடுத்துரு. அத சொல்றதுக்கு நீ யாரா? நான் முத்து. நீ முத்துவாயிருந்தாலும் சரி, மாணிக்கமாயிருந்தாலும் சரி, வண்டிய திருப்பி கொடுக்க முடியாது. என்னடா பாத்துக்கிட்டு நிக்கிறீங்க? கழுத்தை பிடிச்ச வெளிய தள்ளிடா அவனை. யாராவது என் மேல கை வச்சுங்க, அப்புறம் கதையை மாறிடும். இப்ப நீ மரியாதையா வெளியில போலன்னா உன் கதை மாறிடும். போடா போடா போடா. வாடகை கொடுக்க வக்கெல்லாம் வந்துட்டானுங்க. செல்லப்போ வண்டியா. நீ முதலாளியா? நீங்க இருக்கும்போது நான் போக கூடாது, நீங்க போங்க. முதலாளி எல்லாம் கடைசியில தான் வரணும். முதல்ல நீ போடா, போய் போடா. பதில் சொல்லும்.
இன்னைக்கு ரெண்டுல ஒண்ணு பாத்துறேன். இந்த பழனியப்ப கவுண்டரோட பக வச்சவங்கள யாரையும் விட்டு வச்சதில்ல நானு. கிட்ட வராத, சுட்டுடுவேன். சொன்னா கேளு, கிட்ட வராத, சுட்டுடுவேன். நான் சுட்டா நீ செத்துருவேன், அப்புறம் நான் ஜெயிலுக்கு போயிடுவேன். கிட்ட வராத தவறு தற்கு போறதுக்கு இடம் இல்ல. என்ன ஒண்ணும் பண்ணிடாத, சாமாட்டியை திருப்பி கொடுத்துற. அது மட்டும் போறாது, இனிமே பொம்பளங்க மேல கண் வைக்க கூடாது. வைக்க மாட்டேன். இங்க நடந்தது வெளியில யாருக்கிட்ட சொல்லக்கூடாது. சொல்ல மாட்டேன். சொன்னா நீ உயிரோட இருக்க மாட்டேன். முதலாளி, இந்த துப்பாக்கி என்ன பண்றது? ஏதாவது ஒரு மியூசியத்துக்கு ஃப்ரீயா கொடுத்துரு. அப்படி மேல பார்த்து படுத்துக்கிட்டு இருந்தா என்ன பிரயோஜனம்? நான் கீழே பார்த்து படுக்கிறேன். நான் அங்க இருந்திருந்தா இந்த அக்கிரமே நடந்திருக்காது. ஆம்பளையா இருந்து இவ்வளவு பெரிய மீசை மட்டும் வச்சுக்கிட்டு இருந்தா பத்தாது. கொஞ்சம் புத்தி இருக்கணும், கொஞ்சம் தைரியம் இருக்கணும், செய்யற வேலை பத்தி கொஞ்சம் விவரம் தெரிஞ்சிருக்கணும். கொஞ்ச நேரம் நீ நின்று நாக்கு வாயில போட்டு வந்து அடங்கி இருக்கி. நாக்கு வாயில போட்டு மூடிட்டு இருந்தா சாப்பாட்டுக்கு என்னையா பண்றது? எல்லாரோட செலவையும் என்னால பார்க்க முடியாது. முதலாளி உங்களுக்கு வண்டி திருப்பி தரா வந்ததா? ஞா எந்தாய் கேக்கணும். முருகா முருகா முருகா, அந்த முருகன் தான் என் கனவுல வந்து சொன்னா, ராமையா என் பக்தன், நீ என் பக்தன், ரெண்டு பேருக்கு சலம்பல் வந்தா நான் மண்டை காஞ்சி போடுவேன்னு சொன்னா. பயப்படுத்தியதோ அல்ல முதலாளி, கண்ணத்தில் அடையாளம் பாத்தீங்களா? ஆரும் தள்ளியதல்ல. அது ஒண்ணுல்ல, ஒரு சின்ன பிரஷ்டம். ஆமா, பாட்டா யாரோ தள்ளியது மாதிரி இருக்கும். எடுத்துட்டு வந்து ராமைய கிட்ட கூடு. வேண்ட முதலாளி, ஞா வண்டியோட இப்பவே ஸ்டாண்டுக்கு போறேன். இன்னைக்கு பூர நைட் ஓட்டம் தான். அப்புறம் இஷ்டம். ராமையா நான் வரட்டுமா? சரிங்க. அம்மா வரம்மா? தாயி வரேன். வர்றேங்க. இடைக்கு பனி வல்லோ வந்தோம். அல்ல, ஒன்னு ரெண்டு மாசம் முன்பே பனியாயிட்டு வந்திருந்தோம். ஆ, ஒரு ചെറിയ பனி வந்திருந்தோம். എന്തേ அண்ணா, பனி மாறാൻ വേണ്ടിട്ട് കാവേരി പാൽക്കാവടി എടുത്ത് മല കേറിയോ? ആ പെണ്ണിന് വട്ട വട്ടന്തോ ആട്ടെ, മല കേറിയോ? അതെന്നെ, തിരിച്ചാ വേഷമൊക്കെ ആയിട്ട് വരവൊന്നു ഒന്ന് കാണേണ്ടതായിരുന്നു. ആ കോലം ചന്ദനമൊക്കെ പൂശി കാവ്യൊക്കെ ഉടുത്ത് എന്നിട്ടെന്താ എന്നെ അറിയിക്കാഞ്ഞെ? ഓ, ഇതിപ്പോ എന്താ ഇത്ര അറിയിക്കാനുള്ളേ? അല്ല, കണ്ണത്താത് പുറത്ത് കിടക്കുന്നതാ. എന്തെങ്കിലും വന്നാ ബാക്കിയുള്ളവരൊന്നും അറിയണ്ടേ? അതിന് അത്രയും വലിയ പനിയൊന്നും ആയിരുന്നില്ലെന്നേ, വെറുതെ ആ പെണ്ണ് നേർച്ച നേർന്നതാ. അല്ലെങ്കിലും നമ്മള് ക്രിസ്ത്യാനിക്ക് വേണ്ടി ഇവര് പാൽക്കാവടി എടുത്തോണ്ട് മല കയറിയാ പനി മാറുവോ? ഞാൻ ഡോക്ടറെ കണ്ടു, മരുന്ന് കഴിച്ചു, രണ്ടു ദിവസം കഴിഞ്ഞു പനി വമ്പാടും. എന്നാലോ വിവരം എന്നോടൊന്ന് പറയാമായിരുന്നു. അല്ല, ആരാ ഇതിപ്പോ നിന്നോട് പറഞ്ഞേ? ആരെങ്കിലും ആട്ടെ. അവളാ? ആരെങ്കിലും ആട്ടെ. എന്റെ പൊന്നുമോളെ, വെറുതെ അവരവരൊക്കെ പറയുന്നത് കേട്ട് നീ തല പുണ്ണാക്കല്ലേ. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാ മതി. ചെല്ലെ, ചെന്ന് ഇച്ചിരി കാപ്പി ഇടും. ചെല്ലെ. ഇതെന്നാ വില? രണ്ടു രൂപ തന്നെ വാങ്ങിക്കാ. ഉനക്കെന്നടി വ്യാപാരം? എന്നെങ്ക മുതലാളി പുതുസാ കേക്കിരിങ്ങ, നാ എപ്പോഴും ചെയ്യരുത് കീര വ്യാപാരം തന്നെ. കീര വ്യാപാരം റോഡിലേ പോകും. എന്റെ വീട്ടിൽ വന്ന് എന്റെ വേഷം കിട്ടി എടുത്താലുണ്ടല്ലോ. എന്നെ ഉനക്ക് തരുമല്ലേ? നാ എന്നെ സെഞ്ച ഒന്നും ചെയ്യലേ. നീ എ വീട്ടുകാരിക്കിട്ട് എന്നെ ചൊന്നേ? ഒന്നും ചൊല്ലലിയേ. ചൊല്ലലിയാ? ഞാൻ പനിയായിട്ട് കിടന്നപ്പോ കാവേരി പാൽക്കാവലി എടുത്ത് മല കയറിയത് എന്നമോ പെരിയ പ്രജനയാ ശനിയാണേ. അത് വന്ന് ഒഴുങ്ക മര്യാദ അവൻ വേലയപ്പാര്. ഇത് റോഡായി പോച്ച്, അത് അവൻ ഭാഗ്യം. ഇനിമേ വീട്ടു പക്കം വന്ന് തല്ലടിച്ചു പോടുവേ, ജാഗ്രത. അമ്മ, നാ ഉങ്ങളോട് എന്തെങ്കിലും തപ്പാ പറഞ്ഞോ? ജോസ് മുതലാളി പനി വന്ന് കിടന്നപ്പോ കാവേരി പാൽക്കാവടി എടുത്ത് മലയേറി, ഇത് മറ്റൊന്നാണ് ഞാൻ പറഞ്ഞത്? അതൊരു തപ്പാ?
இது நீங்க போய் அவரோட சொல்ல, அவர் வந்து என்ன ஆட்டுகள்ல இட்டு அர அரன்னு அரைக்கிற மாதிரி அரைச்சு விட்டாரு. அப்பப்பா இனிமே நான் உங்ககிட்ட ஒண்ணு சொல்ல மாட்டேமா. இங்க இருக்கிறது அங்க சொல்லி, அங்க இருக்கிறது இங்க சொல்ற பழக்கம் எனக்கு இல்லம்மா. நான் இங்க வர்றது ஜோஸ் முதலாளிக்கு பிடிக்காது. ஏன் தெரியுமா? நான் உள்ளதை உள்ளபடி சொல்லுவேன். என் மனசுல கள்ள இல்லம்மா. ஜோசேட்டன் நின்னு எந்த பண்ணு? இனி எந்த பரையணும்? இனிமே நான் இங்க வரமாட்டேன். ஆனா ஒண்ணு மட்டும் சொல்றேன், காவேரி நீங்க விசாரிச்ச மாதிரி பாவம் இல்ல, அவ்வளவுதான். ചേച്ചി പൊക്കോ, മക്കളെ ഞാൻ കൊണ്ടാക്കാം. വരുമ്പോ കണ്ടില്ലെങ്കിൽ ചേട്ടൻ മഴക്ക് പറയും. ഇനി മതി കാവേരി, അണ്ണനോട് ഞാൻ പറഞ്ഞോളാന്നേ. വന്നേ, മണ്ണിലും പൊടിയിലും ഒക്കെ കളിച്ച് വേണ്ടാത്ത അസുഖങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ചെറുക്കന്റെ കോലം കണ്ടില്ലേ, വെയിലത്ത് ഓടി ഓടി പാണ്ടികളുടെ മാതിരിയായി. അവരെ ഞാൻ കുളിപ്പിച്ചോളാം ചേച്ചി. കാവേരി അമ്മ അന്വേഷിക്കണ്ടെന്ന് തോന്നുന്നു. അപ്പടിയാ, എന്നാ മക്കള് പൊക്കോ, ചേച്ചി നൂലെടുത്ത് വെച്ചിട്ട് വരാം കേട്ടോ. വിട്ടെ, ഏയ് വാടാ ഇങ്ങോട്ട്. എന്താ പറ്റിയേ? ഒന്നുമില്ല. പിന്നെന്താ മോഹം ഇങ്ങനെ കടന്നിലൂത്തില്ല ഒന്നും പറഞ്ഞിരിക്കുന്നത്? എന്റെ മോഹം അങ്ങനെയാ. എന്തെങ്കിലും ഉണ്ടേ തുറന്നു പറ. അല്ലാതെ മോഹം എടുത്ത് ഇങ്ങനെ ഏറ്റി പിടിച്ചുകൊണ്ടാ ഞാൻ എങ്ങനെ അറിയാനാ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ ഞാൻ ഇന്നും ഇന്നലെയോ കാണാൻ തുടങ്ങിയല്ലോ. ആ അത് ഓർമ്മ ഉണ്ടായാ മതി. എന്ത്? എന്തെങ്കിലും ഒരു കാര്യം കണ്ടാലോ കേട്ടാലോ ചോദിക്കാൻ പാടില്ല. ചോദിച്ചാ കുഴപ്പമായി. നീ എന്താ ഉദ്ദേശിക്കണേ? ആ പപ്പിനി എന്താ പറഞ്ഞേ? ഓ അത് ശരി, അപ്പോഴേക്കും അത് ഇവിടെ എത്തിയോ? ഞാനാ നാണം കെട്ടെ, എന്തിനാ വെറുതെ അവളെ വിളിച്ച് ചോദിക്കാൻ പോയെ? അവളൊന്നുമല്ല എന്നോട് പറഞ്ഞേ. പിന്നാരാ? അവളെ നിനക്ക് അറിഞ്ഞൂടാ, വായ പോയ വാക്കത്തിയാ, എവിടിട്ടും വെട്ടാം. അല്ലെങ്കിലും ഉള്ളത് പറയണവരെ കണ്ടൂടല്ലോ. എന്തുണ്ടായെന്നാ നീ ഇപ്പൊ പറയണേ? ദേ മനുഷ്യ വെറുതെ ഭ്രാന്ത് കുടിപ്പിക്കല്ലേ. എന്താ ഇങ്ങനെ നോക്കുന്നേ? നീ കടൽ കണ്ടിട്ടുണ്ടോ? മാമം പറയാറുണ്ട് എത്ര കണ്ടാലും മടുക്കാത്തതാണ് കടലെന്ന്. മുത്തു കണ്ടിട്ടുണ്ടോ? എവിടെ വെച്ച്? ഇവിടെ വെച്ച്. ഇവിടെ എവിടെയാ കടല്? നിന്റെ കണ്ണില്. സത്യ പറഞ്ഞേ, നിന്റെ കണ്ണിൽ എത്ര നേരം നോക്കിയിരുന്നാലും എനിക്ക് മതിയാവില്ല. എന്നാ ഇപ്പൊ നോക്കിയിരുന്ന മതി. നിക്കുന്നേ. അത്താഴം കാലായോ മോനെ? അതൊക്കെ എപ്പോഴേ റെഡിയായി. എന്താ കൂട്ടാൻ? സാമ്പാറും അച്ചാറും പപ്പടവും. ഓ ഉപ്പ് ഇത്തിരി കുറവാ. ഹേയ് ഉപ്പ് ഞാനിട്ടോളാം. ഞാനിട്ടാലും എന്താ കുഴപ്പം? അല്ല ഞാൻ കൃത്യമായിട്ടിട്ടോളാം. ആ അത് ശരി. അപ്പൊ എനിക്ക് ഉപ്പിന്റെ ഭാഗം അറിഞ്ഞോളാന്നല്ലേ? അതല്ല മാമ. പിന്നെ അല്ലാണ്ട് എന്താ മാമ? എടാ ഒന്നുമില്ലെങ്കിൽ നിന്നെക്കാൾ 10-35 ഓണം കൂടുതലുണ്ടവനല്ലേ ഈ ഞാൻ. മാമ അതൊന്നും വേണ്ട, നീ പോയാ കൊട്ട തിന്നാൻ നോക്ക്. ഇത് ഞാൻ ഇട്ടോളാം. മാമ ഉപ്പ് കൊലുസായോ?
ഇതിനാണോ നീ ഈ വെപ്രാളം മുഴുവൻ കാണിച്ചത്? എടാ മണ്ട, ഇത് ഉപ്പിലിട്ട കറുത്തുപോ. എന്നെ ഒളിപ്പിക്കാൻ വേണ്ടി നീ ഇത് കറുപ്പിച്ചു കളയണ്ട. കഴിയുന്ന മേഘ അവളുടെ കാലിൽ കൊണ്ട് കെട്ട്. ഇനി ഉപ്പ് നിന്റെ പാകത്തിനിട്ടോളൂ കേട്ടോ. കണ്ണെഴുതി അഴകിൽ നിന്നവളെ, ചുംബനമലരുമാ കനവിൽ വന്നവളെ, നിന്നൊഴിയോ കുളിരഴകോ സ്നേഹവസന്തമാർന്ന നിൻപുമനമോ എന്നിലെന്നൊരാർദ്രഗാനമാ. പേലി കണ്ണെഴുതി അഴകിൽ നിന്നവളെ, ചുംബനമലരുമാ കനവിൽ വന്നവളെ. കണ്ണെഴുതി അഴകിൽ നിന്നവളെ, ചുംബനമലരുമാ കനവിൽ വന്നവളെ, കനവിൽ വന്നവളെ. കണ്ണെഴുതി അഴകിൽ നിന്നവളെ, ചുംബനമലരുമാ കനവിൽ വന്നവളെ, കുളിരഴകോ സ്നേഹവസന്തമാ.
നാളെ കണക്ക് ക്ലോസ് ചെയ്ത് കാശ് കൊടുക്കണ്ടതാ. നീ മരുന്ന് കഴിച്ചു? മരുന്ന് കഴിച്ചിട്ട് കിടന്നുറങ്ങി. എന്നാ മരിയപ്പ? മേട്ടുപാളയത്തിൽ നിന്ന് മുട്ടക്കോസ് ലോഡ് വന്നിരിക്കയാ. ഇപ്പടിയാ നമ്മ കടക്ക് ഉള്ള ഇറക്കി വെച്ചിട്ട് തരുങ്ക. അപ്പുറം പൂശണിക്കാർ ഓടി വരില്ലേ? പൂശണിക്ക ഇല്ലയ്യാ, വെണ്ടക്ക അവരക്ക ഉടലും കായും കൊഞ്ചം പച്ചമുളകാ വന്നിരുക്ക്. വെങ്കായമാ? പെരിയ വെങ്കായം ഇല്ല, മൂട്ടയെ പാത്ത ചിന്ന വെങ്കായമാ തരീത്. അയ്യോ, പെരിയ വെങ്കായം തന്നെ ചൊല്ലിരുന്നത്. വിടമാട്ടെ, കണ്ടിപ്പാ വിടമാട്ടെ. രണ്ട് പൊണ്ടാട്ടി കാവൽക്കാരൻ, പൊണ്ടാട്ടി തേവൈ, പൊണ്ടാട്ടി ചൊന്ന കേട്ടുകളും, പൊണ്ടാട്ടിയെ പറ്റി ഏത് പടം വന്നാലും എന്റെ വണ്ടിക്കടുത്ത് പോസ് ഒട്ടിക്കുന്നവർ ആരായാലും ശരി. ഏയ്, ഞാൻ വിടമാട്ടെ. പൊണ്ടാട്ടി ചൊന്ന കേട്ടുകളും നാൻ താരടാ തീരുമാനം പണ്ടേ. ധൈര്യം ഉണ്ടെങ്കിൽ പോടാ. ഇവിടെയും വെക്കഴിച്ചുള്ളൂ. നീ ഇതിൽ ഇടപെടണ്ട, ഇതെന്റെ മാനത്തിന്റെ പ്രശ്നമാണ്. മാനം കടയിൽ പോയി ഇത്തിരി അരിയും മുളകും മണ്ണനെയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നാട്ടെ. നോക്കി പഠിപ്പിക്കില്ലേ ഇതൊക്കെ? ഉണ്ണാൻ ഇങ്ങ് വന്നിരിക്കുമ്പോ ചീത്താക്കണ്ടോളെ ഞാനല്ലേ നിങ്ങളുടെ ശൃംഗാരി. മഞ്ഞളും പൂച്ചി പൊട്ടും പോവും വെച്ച് കീര കൂരയെന്നും പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോവല്ലോ. നിനക്ക് പോയി അങ്ങ് വാങ്ങിയാൽ എന്താ? എനിക്ക് വയ്യ, ഇനി പോയി കടം പറയാം. ഇപ്പൊ തന്നെ അവൻ മോന്തെ വെറുപ്പിച്ചു തുടങ്ങി. അവൻ എന്തിനെ മുഖം നിർപ്പിക്കണേ? ഞാൻ എന്താ കിട്ട കുട്ടിയാ? ഞാൻ സഞ്ജു തന്നേ. കൊണ്ടാട്ടി ചൊന്നാ കേട്ടിക്കണം. എന്നടി ഞാൻ ഇത് പോസ്റ്റ് പഠിച്ചയ്യാ. അയ്യോ, കുടുങ്ങ മനാവൂത്രേ. വേണ്ട, ഞാൻ വിളിച്ചോളാം. പറവല്ല കുടുങ്ങ. വേണ്ടപ്പോ പിന്നെ ഞാൻ വിളിച്ചോളാം. കൊഴന്തെങ്ങിങ്ങെ അവരവിടെ കളിച്ചോണ്ട് നിക്ക. എന്താ പത്തിനി? ഒന്നുമില്ല, ഞാൻ ഉങ്ങിക്കിട്ട ഒന്ന് കേക്കലാന്ന് വന്നിരിക്ക. എന്നാ ഉങ്ങളോട് ഒരു സാരി എനക്ക് കൊടുങ്ങളേ. അയ്യോ, ഞാനധികം സാരി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ഇങ്ങനെ ആരോടും ഒന്നും ചോദിക്കാറില്ല. എന്നമോ തരിയില്ല, ഉങ്ങളോട് ഒരു സാരി ഉടുക്കണമെന്ന് രൊമ്പ ആസ. ഏതാതെ വിശേഷ നാളിലെ കെട്ടരുതാ. ഞങ്ങള് തിരിച്ചു പോകുമ്പോഴേക്ക് വേണമെങ്കില് പോതുമാ. അത് പോതും. ഇന്ന് ദീപാവളി പൊങ്കലെല്ലാം വരുമ്പോ ജോസ് മുതലാളിക്കിട്ട് കാവേരിയും ജാനകിയും പുടവ വേണം, മാല വേണം എല്ലാം ചോദിച്ചു വാങ്ങും. ആനാ ഞാൻ മട്ടും അപ്പടിയൊന്നും കേൾക്ക മാട്ടേ. ഇതോ ഇപ്പൊ രണ്ടു മൂന്ന് നാളെ കാവേരിക്കല്ല ഒരു പുതു കൊലുസ്. യാറ് വാങ്ങിക്കൊടുത്തതെന്ന് കേട്ട ഒന്നുമേ ചൊല്ല മാട്ടിങ്കരാ. പേരെ യാറ് വാങ്ങിക്കൊടുത്തിരുപ്പാങ്ക? ജോസ് മുതലാളിതാ. ഇല്ലെന്നാ ഇവൾക്ക് കൊലുസ് വാങ്ങുന്നതിക്ക് എവിടുന്ന് കാസ്? വരേമാ. ആനാ ഒരു സാരി മട്ടും എനക്ക് മറക്കാമ കൊടുത്തിട്ട് പോണോ? എല്ലാം ഉങ്ക ഓർമ്മയ്ക്കാകത്താ. പുതിയ പാവസരം വാങ്ങിച്ചോ? എന്നിട്ടെന്താ എന്നോട് പറയുന്നത്? നോക്കട്ടെ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഒരുപാട് മണിയൊക്കെ ഉണ്ടല്ലോ. ഇതിനെന്ത് വിലയായി? അറിഞ്ഞൂടാ, രാമയ്യ വാങ്ങിത്തന്നതാ. പിന്നാരാ പറഞ്ഞ? ചേച്ചിനെ തപ്പാ വിചാരിക്കും. ഏയ്, ഞാനെന്തിനെ തെറ്റായിട്ട് വിചാരിക്കുന്നേ? പറ ആരാ? വേണ്ട, ആരോടും പറയില്ല എന്ന് കയ്യിലടിച്ച് സത്യം ചെയ്തിരിക്കുക. എങ്ങനെയായാലും ചേച്ചി ഒരു ദിവസം അറിയും. ഇപ്പൊ എന്നോടും ചോദിക്കല്ലേ? ഞാൻ പറയില്ല. ഇല്ലാരല്ലേ, അവർക്കറിയാമോ എന്താ പോണ്ടേ? അമ്മാമ്മയുടെ തനി പഴപ്പ ഈ ചെക്കൻ, എന്നെ ഒരു വിലയില്ല. നിനക്കൊന്ന് പോവാമോ? ചെല്ലേ. എന്താ കാര്യം? സജിമോൻ അമ്മച്ചീനെ കുശുംബീന്ന് വിളിച്ചു. അതെന്തിനാ മോൻ അമ്മച്ചിയെ കുശുംബീന്ന് വിളിച്ചേ?
നീ കളിക്കാൻ പോയാ എന്നെ കെട്ടിടും പറഞ്ഞാ. അയ്യോ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. അതേ അമ്മച്ചിക്ക് കുറച്ച് നാളായിട്ട് ലേശം വട്ടം. എനിക്കും തോന്നി. ആണോ? നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മച്ചിക്ക് വെളിച്ചത്ത് ചോറ് കൊടുത്തിട്ട് ഇരുട്ടത്തിളച്ച് ഉറക്കാം. ഇതിനു പെടയല്ലാതെ വേറെ മാർഗമില്ലേ? കണ്ടിട്ടില്ല, മന്നിച്ചിരുങ്ക. നോക്കിക്കോ, പോക്കറ്റടിക്കാരനാണെന്നും പറഞ്ഞ് ഒരു ദിവസം പോലീസുകാർ പിടിച്ചിടിക്കും, അപ്പോഴേ നിർത്തുള്ളൂ. ഇനി ആരന്വേഷിച്ച് വരാനാ? അവരൊക്കെ ചത്തുപോയിട്ടുണ്ടാവും. മുത്തുവിന് ബന്ധുവായിട്ട് ഞാനില്ലേ? ഞാൻ പോരെ. ഈ കണ്ണിനും ഈ മൂക്കിനും ഈ ചുണ്ടിനും ഈ മനസ്സിനും ഞാൻ മാത്രം സ്വന്തക്കാരി. സത്യം ചിപ്പോ, ഇനി എന്നെ വിശ്വാസമില്ലേ? നോക്കിക്കോ, പങ്കിണി മാസം വരട്ടെ, ഏഴ് നാൾ വ്രതം എടുത്ത് തല മുട്ടയടിച്ച് തീർത്ഥക്കാവടി എടുത്ത് ഞാൻ മല കയറും. അപ്പൊ വിശ്വസിക്കാന്നറിയാലോ. എന്താ പറഞ്ഞു? തല മുട്ടയടിക്കുന്നു? അതിന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. മുരുക, മുടി മുരുകന് കൊടുക്കാൻ സമ്മതിക്കില്ലെന്നോ? പാവം കിട്ടുന്ന വാക്കൊന്നും പറയരുത് കേട്ടോ. പാവം കിട്ടിക്കോട്ടെ, ഒരു ദൈവത്തിനും നിന്റെ ഒരു മുടിനാരുടെ പോലും ഞാൻ കൊടുക്കില്ല. ഈ ഭൂമിയിൽ എനിക്ക് നീ മാത്രമേ ഉള്ളൂ, നീ മാത്രം. പോനാൽ പോകട്ടും പോടാ, ഇന്ത ഭൂമിയിൽ നിലയായി. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാസ് ആരെടുത്താലും നാശമാ പോവിക്ക്. നിന്റെ ഒന്നും ഒരു പൈസ എന്റെ പട്ടിക്ക് പോലും വേണ്ട. അപ്പൊ ഇന്റെ ഡബ്ബാവിലിരുന്ന് 15 രൂപ എങ്കിൽ പോച്ചേ? താനാ പറന്നു പോച്ചോ? പറന്നു പോയി കാണും. ഇപ്പഴല്ലേ സൊന്നേക്ക് കെട്ട കോഴിച്ചി കോഴി ചുണ്ടി പേശ കൂടാതെ 100 വാട്ടി ചൊല്ലിയിരിക്ക്. കാസ് ആരെടുത്ത അങ്ങനെ തെരയാൻ വെച്ചു മലോടലോടൻ പേശാതെ. നീ എടുത്തിയാ? എനക്കത് കോമ്പണോ? അപ്പറ ആരെടുത്താങ്ക ചൊല്ലേ. അപ്പതാ എടുത്തിച്ച്. ഞാനാ? ആരടി പറഞ്ഞു ഞാനെടുത്തു? എനക്ക് തെരയും. നീ കണ്ടോടി നിന്നെ ഞാൻ. എന്താ അമ്മ ഇത്ര ചെറുപ്പത്തിൽ തുടങ്ങിയാലോ? ഒന്ന് ആലോചിച്ചു നോക്കി. ഉണ്ണിയെ ചൊല്ലി നീ എടുക്കവേ ഇല്ല. ഞാൻ എടുത്തു കാണും. ആ പാട്ട് കേട്ടപ്പോഴേ ഞാൻ നനച്ചതാ. ഇന്ന് ഓട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എവിടുന്നാ ചാരം കുടിക്കാൻ കാച്ച്? ഒരു പോനാ പോട്ട് പോടാ. അത് ഞാൻ പാരെ. നാളെ കാത്താലക്കുള്ള ഞാൻ കാസ് എനക്ക് തിരുപ്പി കൊടുക്കലേ. അപ്പുറം ബദ്മിനിയാറിന് തെരിയ വെക്കണേ. രാമയ്യൻ എടുക്കുന്നത് നീ കണ്ടോ? മുരുകനാണ് സത്യം ഞാൻ കണ്ടതാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്ന കണ്ടപ്പോഴാ ഞാൻ പറഞ്ഞത്. നിന്റെ അപ്പനാള് കൊള്ളാവല്ലോ. ഞാൻ പറയില്ലായിരുന്നു, ഇല്ലെങ്കിൽ എന്നെ അമ്മയെ അവര് കള്ളികളാക്കും. അതുകൊണ്ടാ. ഇനി മതി വർത്താനം പറഞ്ഞത്, വാ ഞങ്ങൾക്ക് കഥ പറഞ്ഞിട്ടാ. പാട്ട് പാടിയാ മതി. വാ ചേച്ചി വാ. ഇതിവിടെ സ്ഥിരം പതിവ, വെള്ളം അടിച്ചിട്ട് വന്നാ രാമയ്യ ഇത് തന്നെയാ പണി. അവള് മിക്കപ്പോഴും ഇവിടെ കിടക്കുന്നത്. അതൊന്നും വലിയ പുതുമയല്ല ചേച്ചി, ആശയ്ക്കൊന്നും അൻപ് കൊന്നാ ഇവിടുത്തുകാർ പറയാ. ചിന്ന വീടില്ലാത്ത ഒരു ചുരുക്ക. Thank you.
സജിമോനും ബിജിമോളും ഞാൻ പാല് കുടിച്ചേ ചേച്ചി മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ചേച്ചി ഞാൻ ഇപ്പൊ വരാം കേട്ടോ. കുതിരയ്ക്ക് പുല്ല് വാങ്ങിച്ചിടാൻ പറഞ്ഞ മറന്നു. അപ്പനും നിന്നെ കൊല്ലും. കാവേരി നിന്നോടൊരു കാര്യം പറഞ്ഞ വിഷമം തോന്നരുത്. എന്താ ചേച്ചി? നീ കൊച്ചുകുട്ടിയൊന്നുമല്ല. ജോസണ്ണൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാ. അയലോക്കത്തുള്ളവരൊക്കെ എന്താ വിചാരിക്ക? ചേച്ചി എന്താ പറയണേ? ഞങ്ങൾ ഇവിടുന്ന് പോകുന്നവരെ നീ ഇവിടെ വരികയെ കിടക്കുകയെ എന്താണെങ്കിലും അയക്കും. പക്ഷെ ഞങ്ങൾ പോയി കഴിഞ്ഞാ പിന്നെ നീ ഇവിടെ വരരുത്. എന്താ ഇത്? കണ്ണു തുറക്കേ. അവർക്കൊന്നും നിന്റെ മനസ്സറിഞ്ഞുകൂടാ. പോട്ടെ, തൈപ്പൊങ്കൽ ഇനി 10 പതിനഞ്ച് നാളിലേ ഉള്ളൂ. അതുവരെ ക്ഷമിച്ച പോരെ. ഞാൻ ഒരു വീട് നോക്കി വെച്ചിട്ടുണ്ട്. ഇത്തിരി ദൂരെ നീ കലയമുത്തൂര് പോയിട്ടുണ്ടോ? അവിടെയാ പൂക്കാരൻ സുബ്രഹ്മണ്യ എന്നെ കൊണ്ട് കാണിച്ചത്. 100 രൂപ വാടക, ഒരു മുറിയും ഒരടുക്കള. ചെറിയൊരു മുറ്റമുണ്ട്. അടുക്കളയ്ക്ക് ഒരു മുറിയുടെ അത്ര വലിപ്പം കാണും. ചുറ്റും താമസിക്കുന്നവരൊക്കെ എന്റെ പരിചയക്കാർ തന്നെയാ. പൂക്കച്ചവടക്കാരും നൂൽക്കമ്പനിയിൽ ജോലി നോക്കുന്നവരൊക്കെ. ചായപ്പിൽ താമസിച്ചോളം മാമൻ പറഞ്ഞു. അത് വേണ്ട വേണ്ട അല്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തേ? അതും ഇതുപോർത്ത് വെറുതെ വിഷമിക്കണ്ട. നമുക്കോർക്കാൻ വേറെന്തെല്ലാം ഉണ്ട്? നീ പറഞ്ഞ പോലെ മുല്ലപ്പൂക്കളും സൂര്യകാന്തി പൂക്കളും നട്ടു വളർത്താനും തോട്ടം, അതിൻ്റെ നടുക്കൊരു കൊച്ചു വീട്, വീട്ടിലെ സജിമോനെ പോലെയും ബിജിമോളെ പോലെയും 2 മക്കള്. അല്ലെങ്കിലും കാണേണ്ട ഒന്നും കാണൂലല്ലോ. അങ്ങനെ മറവിയൊന്നും ആയിട്ടില്ല. എന്താ മധുരം പോരാൻ തോന്നുന്നുണ്ടോ? അയ്യോ വെറുതെ പറഞ്ഞേ, ഒന്ന് പതുക്കെ അലക്ക്. നീ ആരോടോ വാശി തീർക്കുമ്പോഴാണല്ലോ. നീ ഇതെന്ത് ഭാവിച്ചാ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഇങ്ങനെ വലിച്ചലകല്ലേ. ശ്രീസെ നിന്റെ സ്വഭാവം മഹാ ബോറാട്ടോ. ആഹാ, അത് ഇപ്പഴേ തോന്നി തുടങ്ങിയുള്ളൂ.
ശ്വാസം വലിക്കാൻ കിടന്ന് പാടുപെടുന്നത് ബാക്കിയുള്ളവർക്ക് നോക്കിയേക്കാൻ പറ്റാഞ്ഞിട്ടാ. ഒരു കുടുംബത്തിലെ ജോലികൾ ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ ഇപ്പൊ എനിക്കുണ്ട്. പറഞ്ഞു പറഞ്ഞ് എല്ലാരും എന്നെ ഒരു രോഗിയാക്കാതിരുന്നാ മതി. എന്നാ നിന്റെ ഇഷ്ടം പോലെ. പാടില്ലേ, വീട്ടിലിരിക്കാത്തനായിരുന്നു ഇത്ര നാളും കുറ്റം. കിടന്ന് ചാടി കിടക്കണ്ട, തളന്നൊടിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് ചോദിച്ചതാ. എനിക്കൊന്നുമില്ല. അതമ്മ വെറുതെ പറഞ്ഞതാ, ചേച്ചിക്ക് ഒന്നുമില്ല. ചേച്ചി വലിയൊരു പട്ടം ഉണ്ടാക്കിട്ട് വരാം. എപ്പോഴാ പട്ടം ഉണ്ടാക്ക? ഉണ്ടാക്കി കഴിയുമ്പോ ചേച്ചി വിളിക്കാം. ഇപ്പൊ മക്കള് പൊയ്ക്കോ, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. ചെല്ല്. കണ്ണു തുറക്കുന്നില്ലല്ലോ. പത്തിൽ കുറയാത്തൊരു സംഖ്യ ദക്ഷിണ വയ്ക്കൂ. സ്വാമിക്ക് മലയാളം. നമുക്ക് എല്ലാ ഭാഷയും അറിയാം. ഓങ്കാരപ്പുരളിനർത്ഥം പറഞ്ഞ ഷൺമുഖ സന്നിധിയിലിരിക്കുന്ന നമുക്ക് ലോകങ്ങളും കാണാം. ദക്ഷിണ വയ്ക്കൂ മകളെ. സമ്പത്തിനും സന്താനങ്ങൾക്കും ലോഭമില്ലാത്ത കുടുംബ വിളക്കാണ് നീ. പക്ഷേ മാനസിക ക്ലേശം നിന്നെ അകറ്റും. നാട് വിട്ട് നാട് വന്നവളാണ് നീ. നിന്റെ ദേശം ഇതല്ല. സ്നേഹിതരായി നടിക്കുന്ന ശത്രുക്കളുണ്ട് നിനക്ക്. ഒരു സംഖ്യ പറയൂ. 858. 858. 858-ഉം 858-ഉം പത്തിൽ താഴെയുള്ള ഒരു ചെറിയ സംഖ്യ പറഞ്ഞാ മതി. 5-5-10, 10-5-15, 5-3-6. 6-4 പുഴ, പുഴയെന്നാൽ നദി. നദിയുമായി ഏതോ ബന്ധമുള്ളൊരു ശത്രു നിന്റെ സ്ഥാനത്തിനായി ക്ഷുദ്രപ്രയോഗം നടത്തുന്നു എന്ന് നാം കാണുന്നു. നദിയോട് ബന്ധന്ന കാവേരി. കാവേരി നദിയുടെ പേര് തന്നെ. ഇഷ്ടമുള്ളവർ നഷ്ടമാകും. ശത്രുവിനെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ മകളെ ദുഃഖം നിശ്ചയം. ഈ ഭസ്മം ആഹാരത്തിൽ ഒന്നോ രണ്ടോ എന്നുള്ളിടുക, ദോഷങ്ങൾ മാറും. ഇഷ്ടമുള്ളവർ നിനക്ക് നഷ്ടമാകാതിരിക്കട്ടെ. ഓം മുരുക അൺമുഖ നിലായുധ. എന്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മൂന്നാം നാൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോ തോമാശ്ലീഹായ്ക്ക് മാത്രം വിശ്വാസമായില്ല. മരിച്ച കർത്താവ് തന്നെയാണ് ഉയർത്തെഴുന്നേറ്റതെന്ന്. ഒടുവിൽ കർത്താവിന്റെ തിരുമുറുകളിൽ തൊട്ട് ബോധ്യപ്പെട്ടപ്പോഴേ തോമാശ്ലീഹ കർത്താവിനെ വിശ്വസിച്ചുള്ളൂ. മനുഷ്യരായാൽ ഒന്നുകിൽ സ്നേഹിക്കുന്നവരെ വിശ്വസിക്കണം, അല്ലെങ്കിൽ തന്നെത്താൻ വിശ്വസിക്കണം, അതോ അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കണം. ഇതൊന്നും ഇല്ലാത്തവരാണ് കണ്ണി കണ്ട കള്ളസ്വാമിമാരടുത്തും ജ്യോത്സ്യന്മാരടുത്തും ഒക്കെ ചെന്ന് അവർ പറയുന്ന മണ്ഡത്തരങ്ങൾ മുഴുവൻ വേദവാക്യമായിട്ട് എടുക്കുന്നത്. ഞാനിതൊന്നും അറിയില്ല എന്ന് വിചാരിച്ചു. അല്ല, പോയിട്ടിപ്പോ എന്താ അറിഞ്ഞേ? എന്തിനാ ഇങ്ങനെ കിള്ളി കിള്ളി ചോദിക്കണേ? അറിയാൻ പാടില്ലാത്ത വല്ലത് ഞാൻ അറിഞ്ഞൊന്ന് മനസ്സിൽ പേടിയുണ്ടല്ലേ. പേടി ഉറങ്ങണവരെ എണീപ്പിക്കാൻ പ്രയാസമില്ല, ഉറക്ക നടിക്കണവരെ എണീപ്പിക്കാൻ വലിയ പാടാ. റീസൺ നീ എന്തായി പറയുന്നേ? നിനക്കെന്താ വല്ല ബാധയും കൂടിയിട്ടുണ്ടോ? എനിക്ക് ബാധയൊന്നും കൂടിയിട്ടില്ല. ഒരു ബാധയും കൂടാൻ ഞാൻ ഒട്ടും സമ്മതിക്കൂല. എന്നാ പിന്നെ എനിക്കായിരിക്കും. ആയിരിക്കും. വെള്ളം അടിച്ച് ബോധമല്ലാണ്ടായാ പിന്നെ ഏതൊക്കെ ബാധ അദ്ദേഹത്ത് കൂടണമെന്ന് എങ്ങനെ അറിയാനാ? അല്ല, ഇനിയിപ്പോ കൂടിയാ തന്നെ എന്താ അല്ലേ? നാട് വിട്ട് നാട് വന്നു കഴിഞ്ഞാ പിന്നെ നാണോ ഇല്ലെന്നാണല്ലോ ഇവിടെ ഓരോ ഉപദേശികളുടെ പ്രമാണങ്ങള്.
മനസ്സിൽ കള്ളത്തരമുള്ളവരാ ഒരുപാട് സ്നേഹം കാണിക്കുന്നതും പാവത്തുങ്ങളെ പോലെ നടക്കുന്നതും മനുഷ്യനെ വട്ടുപിടിപ്പിക്കേണ്ട പരിധിയുണ്ടോ എന്തിനാ ഇങ്ങനെയായിരുന്നു ബാളം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലായി ഒച്ചപ്പാടും ബാളം ഉണ്ടാക്കി രണ്ട് ചാട്ടവും ചാടി കഴിയുമ്പോ ഇവിടെ ആരും ഒന്നും മിണ്ടൂലല്ലോ ഞാന് അതായത് നമ്മുടെ കൃഷ്ണസ്വാമി ഉണ്ടല്ലോ അയാളൊന്ന് കാണാൻ വേണ്ടി അറിയതാ അപ്പൊ ഏതായാലും വഴിക്കാൻ പെടുമെന്ന് കേറിട്ട് വന്നു വെച്ചു അത്രേ ഉള്ളൂ കേറിയിരിക്കാം ഇരിക്കാൻ സമയം ധൃതി ഉണ്ടേ വരട്ടെ വരട്ടെ ഹലോ 2294 ആ സുബയ്യ ഒരു ടീ വാങ്ങിട്ട് വിടാ പണം അതാ അതും വാങ്ങിട്ട് ശരി അണ്ണൻ നൂടെ ഒരിക്കൽ വീട്ടിൽ പോണില്ലേ ഇല്ല കുറച്ച് കണക്ക് ബില്ലോ ക്ലോസ് ചെയ്യണം ഞാൻ വേണേ വീട്ടിൽ പോയി മേടിച്ചോണ്ടിരാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കോളാം നീ മേടിച്ചോ ഇല്ല ആ പോയി കഴിച്ചിട്ട് എന്തിനാന്ന് പരിഗണന പോയി കഴിച്ചിട്ട് വാ ഇനി അതിന്റെ കാല് പിടിച്ച് തുടങ്ങണോ അടക്കണ്ണേ വണ്ടിയിൽ കൗണ്ടർ ഉണ്ടായില്ലപ്പാ ഇരിക്കാറുണ്ട് അടട്ടെ മുത്തുവാ എന്നാ കൗണ്ടർ സൗഖ്യമാ നല്ല സൗഖ്യം സോക്കവിടെ അതെന്നാ ഇപ്പൊ എടുക്കറില്ലപ്പാ അതെന്താ കൗണ്ടർ ഒരു വിഷയം സൊല്ലട്ടുമാ ചൊല്ലുങ്ക നീ അന്നിക്ക് അന്ത ബംഗ്ലാവ് വന്നതിലിരുന്ന് നാ ഒരു പുതു മനുഷ്യനായിട്ടേ എന്താ പാര് അമ്മ കുട്ടി മോഹം കുറച്ച് തിരിക്ക് എന്റെ ഭാര്യ അമ്മുക്കുട്ടി ഞാൻ പറഞ്ഞിട്ടില്ലേ മുത്ത് എന്റെ തമ്പി മാതിരി മുത്ത് നീ എപ്പ വേണമെന്നാലും വീട്ടുക്ക് വരലാം എന്നെ ഉദവി വേണമെന്നാലും കേക്കലാം നാ സൊന്നല്ലേ ഇപ്പൊ നാ ഒരു പുതു മനുഷ്യനായിട്ടേന്ന് വരട്ടുമാ ശരിങ്ക ചെല്ലപ്പാ വണ്ടി ഏട്രാ ശരിങ്ക അപ്പഴേ ഇറങ്ങാണി നല്ല തൈരും കൂട്ടി ബ്രാഹ്മണ ചാപ്പറ അടിച്ചിട്ട് പോവാം ഇല്ല ഞാൻ വീട്ടിലേക്ക് എന്നാ വിട്ടോളൂ കവരി കവരി അവിടെ വന്നേ എന്താ ഇവിടെ ഞാൻ കടയിൽ വന്നതാ നീ എന്താ ഇപ്പൊ വീട്ടിലേക്ക് വരാത്തേ ഒന്നുമില്ലെന്ന വീട്ടിൽ കുറച്ച് ജോലി ഉള്ളോണ്ട് കള്ളം പറയരുത് നീ എന്റെ മുഖത്തേക്ക് നോക്കി നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ സത്യം പറ ശ്രീസ് എന്തെങ്കിലും പറഞ്ഞു അതെ അവളോടുകൂടെ വരണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിനുള്ള കാര്യം എന്താണ് ഞാൻ ചോദിച്ചത് അതെ എന്നെ കൊണ്ട് തന്നെ പറയണോ പറയണം ഇവിടെ വരാതിരിക്കാൻ മാത്രം അവൾ എന്ത് തെറ്റാ ചെയ്തെന്ന് എനിക്ക് അറിയണം ഞാൻ വെറും വണ്ടിയൊന്നും അല്ല ചിലതൊക്കെ കണ്ടാ എനിക്ക് മനസ്സിലാവും നീ എന്ത് കണ്ടു നായി പറയണേ കൊറേ നാളായി കൊത്തും കൂളൊപ്പിച്ചോറൊന്ന് പറയാൻ തുടങ്ങിയിട്ട് ഒന്നും കണ്ടില്ല കേട്ടില്ലെന്ന് പറഞ്ഞ് അടങ്ങിയിരിക്കുമ്പോ ഞാനും കണ്ടില്ല കേട്ടില്ല നടിച്ച തന്നെയാ നടക്കണത് ഏതായാലും ഇവിടെ വന്നുപോയില്ലേ അടങ്ങാതെ പറ്റുമോ വന്ന് അന്ന് മുതൽ കാണാൻ തുടങ്ങിയതാ ഓരോ കോപ്രായങ്ങള് ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലെന്ന് വിചാരിക്കണ്ട തിരക്കാണ് അത്രേ തിരക്ക് ആണ്ടിലും കൊല്ലത്തിലും ഒരിക്കല് നാട്ടിൽ ഒന്നൊന്ന് തലയെത്തിച്ച് നോക്കിട്ട് പോവും നാട്ടുകാരെ ബോധിപ്പിക്കാൻ നീ എന്തൊക്കെയായി പറയണേ കൊഞ്ചിക്കാനും കൊഴിക്കാനും വേറെ ആളുണ്ടെങ്കിൽ പിന്നെ എന്നെ എന്തിനെങ്കിലും വേഷം കിട്ടിക്കണേ ഞാനങ്ങ് മാറി തന്നേക്കാൻ പോരെ വെറുതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ പറയണത് അനാവശ്യം കെട്ടിക്കാൻ പ്രായ ഒരു പെണ്ണിനെ പിടിച്ച് രാത്രി കൂട്ടിന് നടത്തണം അനാവശ്യമല്ല കൊല്ലോടി നിന്നെയൊക്കെ അതാ വേണ്ടേ കുടുംബത്തിൽ പൊറപ്പിക്കാൻ കൊള്ളാത്ത നിന്നെയൊക്കെ കൊന്നിട്ട് ജയിലിൽ പോയാ അതിനുകൊണ്ട് ഒരു അന്തസ് നീ പറഞ്ഞത് ശരിയാ അവളെ ഞാനാ പൊറപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചോളൂ ഞാൻ ഇവിടെ പൊറപ്പിക്കും നിനക്ക് എന്താ ചെയ്യാൻ പറ്റണം വെച്ചാ ചെയ്യ തമിഴ്നാടിന്റെ ബോർഡർ കടന്ന്
നമ്മുടെ നാട്ടിലെ കാറ്റ് ദേഹത്ത് കൊള്ളാൻ തുടങ്ങുമ്പോ തുടങ്ങും ഒരു 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 വെമ്പല. ഭാര്യയും മക്കളെയും സഹോദരങ്ങളെയും ഒക്കെ ഒന്ന് കാണാൻ, പഴയ കൂട്ടുകാരെ കണ്ട് തങ്ങാത്തം പുതുക്കാൻ. അത് വല്ലത് ഇവര് മനസ്സിലാക്കുന്നുണ്ടോ? അതൊരു വാസ്തവ. ഇല്ലത്തെത്തിയ അമ്പലക്കുളത്തിലൊന്ന് മുങ്ങിക്കുളിച്ച് ക്ഷേത്രത്തിനകത്ത് കയറി ഒന്ന് തൊഴുത് ശങ്കരമ്പാന്തയുടെ വീട്ടിലേക്കുള്ള കുണ്ടനടവഴി കയറി നമ്മുടെ താശിമാന്റെ ചായക്കിടന്നൊരു ചായയും കുടിച്ചിരിക്കുന്ന സുഖം. ഓ കൊതിയാവണു, ഇതങ്ങ് പിടിക്കാം. നമുക്കൊക്കെ ഇങ്ങനെ കൊതിച്ചാവുന്നല്ലാതെ വല്ല കാര്യമുണ്ടോ? അപ്പൊ ചോദിക്കും, എന്നാ പിന്നെ നാട്ടിൽ പോക്കൂടെയെന്ന്. ഇതൊക്കെ കെട്ടിപ്പറക്കി നാട്ടിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. അവിടെ നിന്നിട്ട് ഒരു രക്ഷയില്ലാഞ്ഞിട്ടാ 10-20 കൊല്ലം മുമ്പ് ഈ തമിഴ്നാട്ടിലോട്ട് വണ്ടി കയറിയത്. അതും വണ്ടിക്കൂലി കടം വാങ്ങിച്ചിട്ട്. തനിക്ക് കടം തരാറെങ്കിലും ആളുണ്ടായിരുന്നു, ഞാൻ കള്ളവണ്ടി കയറിയ വന്നേ. ഇങ്ങനെ ഒരു ബിസിനസ്സുകാരനാവാനും ബിസിനസ് ഈ നിലയിൽ എത്തിക്കാനും ഞാൻ അനുഭവിച്ച വിഷമതകളൊന്നും ഇവരെ ആരെയും അറിയിച്ചിട്ടില്ല. ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ടുണ്ട്, ഈ ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ആർക്കു വേണ്ടിയാ? എന്റെ ഒരാളുടെ സുഖം നോക്കാനാണെങ്കിൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെടേണ്ട കാര്യം ഇന്നെനിക്കില്ല. ഉണ്ടോ? എനിക്കുണ്ടോ? എന്നിട്ട് മനസ്സാ വാചാ ചിന്തിക്കാത്ത കാര്യങ്ങള് കണ്ണിച്ചോരയില്ലാതെ മുഖത്ത് നോക്കി പറയുമ്പോ? അക്കാര്യം വിടുക. പറയാവുന്നതും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞില്ലേ? പറയാത്ത വാക്കിന്റെ യജമാനൻ നമ്മളും പറഞ്ഞ വാക്ക് നമ്മുടെ യജമാനനും എന്താണ് കാരണമാർ പറയാ? പക്ഷേ തിരുവനിക്കറിയോ, ഇന്ന് വരെ എന്റെ ത്രീസക്കുട്ടിയെ ഞാനൊന്ന് ഉള്ളി നോവിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഇന്ന് അതിന് കടന്ന് ആരും സ്നേഹിക്കാൻ പാടില്ല. അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും ഭാര്യ ആയാലും മക്കളായാലും ഒരകൽച്ച വേണം, അതായത് ഒരു വിടവ് വേണം. അതാണ് എന്റെ പോളിസി. അല്ലെങ്കിൽ ഇതേമാതിരി കടന്ന് വിഷമിക്കേണ്ടി വരും. കറക്റ്റ്, തിരുവനി പറയാ, കറക്റ്റാ, സത്യമാ. എവരെയൊക്കെ അതിര് കടന്ന് ഞാൻ സ്നേഹിച്ചു പോയി, അതാ ഞാൻ ചെയ്ത അബദ്ധം. എങ്ങടാ എങ്ങടാ? ബാത്റൂമിലേക്ക്. അവിടെ അവിടെ അവിടെ. തിരുവേനി ആ ബെറ്റ് ഒന്ന് താഴെ ഇട്ടിടണം. അപ്പൊ അത് വീട്ടിലേക്ക്? നോ, ഇന്ന് എനിക്ക് അവളെയും കുഞ്ഞുങ്ങളെയും ഫേസ് ചെയ്യാൻ പറ്റില്ല. അവര് തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പാ. ജോസൻ ഒന്നിൽ ആകെ വിരൽ പിടിച്ച മാതിരിയായിരുന്നു. ആ ചേച്ചി വെറും ഒരു പാവാണല്ലോ, പിന്നെന്താ ഇങ്ങനെ? പോട്ടെ, ഏതായാലും ഒരു പോണതുവരോട് ചെന്നോളം പറഞ്ഞിട്ടുണ്ടല്ലോ, നീ പോണം. ക്രിസ്മസ് കഴിഞ്ഞ് അവർ പോകുമ്പോൾ അവരെ യാത്രയാക്കാൻ നമുക്ക് ഒരുമിച്ച് പോവാം. നിന്റെ അപ്പനോട് പറഞ്ഞ് വണ്ടി ഞാൻ ഓടിക്കാം. അതിനു മുമ്പ് നമ്മുടെ കാര്യം അപ്പനോട് പറയണം. ജോസൺ എന്നെ കൊണ്ട് പറയിപ്പിക്കാം. ആ അണ്ണം പറഞ്ഞ അപ്പന്റെ ചൂടൊന്ന് കുറയും. അവരെ യാത്രയാക്കിയിട്ട് വണ്ടിയും കൊണ്ട് നമുക്ക് ഈ പഴനി മുഴുവൻ ഒന്ന് ചുറ്റണം. എന്താ ചിരിക്കുന്നേ? ഓരോരോ ആശകളെ. എന്താ അണ്ണൻ? എവിടെ? അവിടെ അവിടേക്ക് നോക്കല്ലേ. നീ മാറിക്കേ, മാറ്. കാണുന്നില്ലല്ലോ. ഞാൻ കണ്ടതാ. എന്താ ഇവിടെ? ഇതെന്ന് തുടങ്ങി? ഏയ്, നീ എന്താ എന്നോട് പറയാഞ്ഞേ? ഓ, ഇതൊന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ. നീ ഒരു കാര്യം ചെയ്, നേരെ ചേച്ചി അടുത്തേക്കല്ല, നിന്റെ അപ്പനെയും കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് വരാം. നിങ്ങളുടെ കല്യാണം നിശ്ചയം ഇന്ന് എന്റെ വീട്ടില്. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ കാത്തിരുന്നു. എനിക്ക് മനസ്സിലായി ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരില്ലെന്ന്. ഞാൻ ഒരിക്കലും ചേട്ടന്റെ ജീവിതത്തിൽ ഒരു ശല്യമാവില്ല. അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോർക്കണം. ആരോടും പരിഭവമില്ല,
മക്കളെ നന്നായി വളർത്തണം. കുടുംബത്തിൽ പൊറപ്പിക്കാൻ കൊള്ളരുത് അത്തയ്യുള്ളവളോട്. ക്ഷമിക്കണം മാപ്പ്. Thank you.
മാണിക്യ വണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്.